ജോഡിക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ആടുന്നുണ്ട് പാടുന്നുണ്ട് ആടുന്നുണ്ട് പാടുന്നുണ്ട് നാരങ്ങ പാല് ജോഡിക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ആടുന്നുണ്ട് പാടുന്നുണ്ട് കള്ളനെ പിടിച്ചു ചതിവേ ഈ കളി വേണ്ട നമുക്ക് അമ്മയും മക്കളും കളിക്കാം വേണ്ട വേണ്ട ഈ കളിയാ നല്ലത് എന്നാ ഞാനില്ല കളിക്കാൻ വേണ്ട നാരങ്ങ പാല് ജോഡിക്ക് രണ്ട് എല്ലായിടത്തും തുണികള് വാങ്ങിച്ചു നിർത്തി കൊണ്ട് കൊടുക്കണ്ടേ എല്ലാത്തിനും ഞാൻ തന്നെ പോകണം ഇതെല്ലാം കൊടുത്തിട്ട് വേണം വീട്ടിലെ ജോലി എന്താ മോളെ നീ എന്തേ മോളെ അവരോട് കളിക്കാൻ പോവാൻ നിങ്ങൾ എന്താ രാധ കളിക്കാൻ കൂട്ടാത്തത് അവള് ഞങ്ങളോട് കൂടാഞ്ഞിട്ടാ പിന്നെ അമ്മയും മക്കളുമായി കളിക്കാന്ന് പറഞ്ഞപ്പോ അവര് കേട്ടില്ല അമ്മേ പിന്നെ ഇപ്പഴേ അമ്മ ആവണോ അല്ലേ അയ്യ നല്ല ഉടുപ്പ് ഇത് എനിക്ക് ചാണ്ടൊക്കെയാണ് അമ്മേ നിനക്കോ മീനാക്ഷി ഭവന്റെ ഗൗരിയമ്മ തിന്നാൻ തന്നത് കുട്ടികളല്ലേ ചേച്ചി നല്ല സാധനങ്ങൾ കാണുമ്പോ അവർക്ക് ആഗ്രഹം തോന്നും ആഗ്രഹം സാധിപ്പിക്കാൻ എനിക്ക് കഴിയണ്ടേ ദേവി ആ അവരുടെ കാലം വരുമ്പം കഷ്ടപ്പാടെല്ലാം തീരും മോക്ക് നല്ല ഉടുപ്പ് അമ്മ വാങ്ങിച്ചു തരും ഇപ്പൊ മോള് പോയി കളിക്കും വാ നമുക്ക് പോകാം അല്ല മാധവിയമ്മ ദേവി എങ്ങോട്ടാ മീനാക്ഷി പോകുമ്പോ ഒന്ന് പോണം മാഷെ ഞാൻ മാധവിയമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതാ എന്താ മാഷെ സ്കൂളിലെ രാമ മത്സരത്തിൽ രാധയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയെന്ന് കേട്ടല്ലോ ശരിയാ മാഷെ ഞങ്ങളൊക്കെ പോയിരുന്നു ആ കൊച്ചു പെണ്ണ് അമ്മയായിട്ട് അഭിനയിച്ചാ ഒന്നാം സമ്മാനം മേടിച്ചത് ഞങ്ങളുടെ ക്ലബിൽ ഒരു നാടൻ നടത്താൻ നിശ്ചയിച്ചിരിക്കുക രാധയെ അയക്കുന്നതിൽ മാധവമ്മയ്ക്ക് വിരോധമുണ്ടോ എനിക്ക് എന്തിനാ വിരോധം കൊണ്ടുപോകുന്ന മാഷല്ലേ മാഷെ സ്കൂളിലെ നാടകം എന്ന് വെച്ചാലേ അവർ പഠിക്കുന്നിടത്തെ കാര്യ ഈ ക്ലബിലും കുന്തത്തിലും ഒക്കെ പറഞ്ഞയച്ചാലേ പെൺകുട്ടികളുടെ ഭാവി ചീത്തയാവും ദേവകി ഈ തര അഭിപ്രായങ്ങളാണ് എത്രയോ കുട്ടികളുടെ കലാവാസനെ നശിപ്പിക്കുന്നത് അഭിനയിക്കാൻ പോകുന്നവരെല്ലാം ചീത്തകളാണെന്നാണോ ദേവകിയുടെ വിചാരം എന്നല്ല സാധാരണ എല്ലാരും പറയുന്ന കാര്യമാ ഞാൻ പറഞ്ഞത് ചീത്തയായേണ്ടത് വീട്ടിലിരുന്നാലും ചീത്തയാവും മാധവിയമ്മ എന്ത് പറയുന്നു ഞാൻ എന്ത് പറയാനാ ആ എന്നാ ഞാൻ നാളെ രാത്രി കൂട്ടിക്കൊണ്ട് പോകും ചീത്തയാവുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരീക്ഷ നോക്കാൻ പറ്റും എന്താ മുന്തിൽ വന്നെന്ന് മൂന്ന് വിളിച്ചാ മിണ്ടാത്താളുടെ ചേട് പൊട്ടിയത് തന്നെയാ പെണ്ണെ പെണ്ണെ ചെടുക്കാൻ നോക്ക ആരാ വിളിക്കാന്നറിയാം എന്നങ്ങനെ എന്റെ അമ്മയെ വിളിക്കുക ഹേ നീയും നിന്റെ ഒരു അമ്മയും എനിക്ക് നിന്റെ പെണ്ണെ നിൽക്കാൻ നിന്റെ അമ്മയുടെ ശുപാർശ എന്ന് വേണ്ട ഓ പിന്നെ കുട്ടന്റെ അമ്മ ആയിരിക്കും വലിയ ആള് അടുക്കളയിൽ തീകളി ഉണ്ടല്ലോ കുട്ടന്റെ അമ്മയുടെ ജോലി എന്റെ അമ്മ തീകളി ഉണ്ടിട്ടാടി നീ നിന്റെ അമ്മയും സാപ്പാട് കുട്ടന്റെ അമ്മ ഇല്ലെങ്കിൽ വരണം അത്രയേ ഉള്ളൂ എനിക്ക് നല്ല പാട്ടറിയാലോ കുട്ടൻ അറിയില്ലല്ലോ ഓ നിന്റെ ഒരു ഉണക്ക ഓണപ്പാട്ട് വേണമെങ്കിട്ട് സാഹിബിന്റെ പാട്ട് ദേർ ഈസ് എ മങ്കി കിംഗ് നേംഡ് സുഗ്രീവ ഐ ആം ഹിസ് പ്രൈം മിനിസ്റ്റർ ഓ രാഘവ ഇതിപ്പോ മിസ്റ്റർ ഓ രാഘവനോട് പറയുമ്പോ പിന്നെ മറ്റൊരാളോട് പറയുമ്പോ ലേശം മാറും കേട്ടാ മങ്കി കിങ് നേംഡ് സുഗ്രീവ ഐ ആം ഹിസ് പ്രൈം മിനിസ്റ്റർ ഓ ശൂർപ്പണകേ തോന്നാത്തം പറയണ്ട കേട്ടോ എന്തിനാ എന്നെ ശൂർപ്പണകേ എന്ന് വിളിക്കുന്നത് thank you.
അങ്ങനെ പോയത്? ആ വണ്ടി കയറി പോകാനായിരിക്കും അമ്മ ഇങ്ങോട്ട് വന്നത്. ഈ വണ്ടി വരില്ലേ? വരും. അമ്മ പറയാണ്, നീ എന്നെ അവളെ അടുത്തേക്ക് കൊണ്ടുപോ. ആ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടി പാലത്തിൽ തലവെച്ചാ മതി. നേരെ അങ്ങോട്ട് തന്നെ പോ. എപ്പോഴാ നമ്മളവിടെ പോണത്? എന്നെ കൊണ്ടുപോളെ, എന്നെ കൊണ്ടുപോ. നടക്കും, നടക്കാൻ. എനിക്കൊരു 50 പൈസക്ക് മതി. ഓ, 50 പൈസല്ല കച്ചവടാ. 1 1 1 1 1 1 1 1 2 2 2 2 3 3 3 3 4 4 5 5 5 5 5 6 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
ചെയ്യുന്നു. നിങ്ങൾക്കും നഷ്ടം വരാൻ പാടില്ല, നമുക്കും നഷ്ടം വരാൻ പാടില്ല. പടവളാ പടവളാ വിചാരിക്ക. അമ്മ എവിടെ നിന്ന് കിട്ടി മോളെ? റെയിൽവേ പാളത്തിന്റെ അടുത്ത് ഇവിടെ ഇരിക്കൂ. ഓ, വണ്ടി ഏറാൻ പോയതായിരിക്കും. നിങ്ങൾ എന്തിനാണെന്നുള്ള സർക്യൂട്ട് പോലെ ഈ പെൺകുട്ടിനെ പേടിപ്പിക്കാനി. അമ്മനെ ഇങ്ങനെ വെച്ചും കൊണ്ടിരുന്ന ശരിയാവല്ലോ മോളെ. ഏതും കൊണ്ട് ഡോക്ടറെ കാണിക്കണ്ടേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മമത സാധിക്കണ്ടേ? ചുമടിച്ചിട്ട് എല്ലാം ശരിയാവും. അല്ല മൂക്കി മീമാലെ, എന്റെ കയ്യില് കാശില്ല മമത. അല്ല കാശുണ്ടായിട്ട് മമ്മൂക്ക പോയി മൂമ്മളോട് മീമാല. ഞാൻ എത്ര കാശാ മമ്മദ് കന്നെ തരാനുള്ളത്? അത് മമ്മക്ക് എല്ലാം ഒന്നാഴ്ചയും വാങ്ങിക്കൊള്ളേ. ഇതാ വെച്ചോളി, മമ്മക്ക് പോട്ടെ പോട്ടെ. ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഞാൻ പുറത്തു പോയി ഇറങ്ങിയതാ, അപ്പോഴേക്ക് അമ്മയെ കാണാതെയത്. ഞാൻ വരുന്നവരെ അമ്മ ഒന്ന് നോക്കിക്കോണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ എങ്ങോട്ടാ? എന്റെ മോള് ശാന്തരുടെ അടുത്തേക്കാണോ? രാവേ ഇങ്ങോട്ട് വരാനേ. എനിക്ക് എന്റെ മോളെ ഞാൻ മോളോട് പോകും. കാര്യമായ പനിയും തലവേദനയും നല്ല എഴുതിയിരിക്കുന്നത്. തന്നെ കണ്ട ഒരു ജലദോഷത്തിന് വിഷമം പോലും ഇല്ലല്ലോ. അത് ശരിയായ കാരണം എഴുതിയാൽ സാറ് ലീവ് തരില്ല. എന്താ ശരിയായ കാരണം? നാടകം. നാടകം? അതെ സർ. നാടകം കാണാനോട് മൂന്ന് ദിവസം ലീവ്? അല്ല സർ, ഞാനൊരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. താൻ നാടകത്തിൽ എന്ത് വിഷമം താൻ അഭിനയിക്കാറുള്ളൂ? ഹീറോ ആയിട്ട് അഭിനയിക്കും, വില്ലനായിട്ടും അഭിനയിക്കും. അഭിനയിക്കാറില്ലേ? അയ്യോ ഞാനോ സർ? എനിക്കതാ കുറെ കൂടെ നല്ലത്. ഏതായാലും ഇയർ എൻഡിങ് സമയത്ത് ലീവ് തരാൻ പറ്റില്ല. ചതിക്കരുത് സർ, ഞാൻ ചെന്നില്ലെങ്കിൽ ആ കുഴപ്പമാകും. ശരി. ഏതായാലും ഇപ്രാവശ്യം ലീവ് തരുന്നു. മേലാൽ അനാവശ്യമായി ലീവ് ആവശ്യപ്പെട്ടാൽ തരില്ല. പറഞ്ഞേക്കാം. താങ്ക് യു. പിന്നെ നാടകത്തിന് സാറ് വരണം, ഞാൻ ടിക്കറ്റ് കൊണ്ടുതരാം. അത് നമുക്ക് ആലോചിക്കാം. പോണം. രാധ എന്ന് വരുന്ന കാര്യം സംശയമാണ്. അതെന്താ? ഇന്നലെ സെക്രട്ടറിയോട് പണം ചോദിക്കുന്നത് കേട്ടു. എന്നിട്ട് കൊടുത്തോ? എവിടെ നിന്ന് കൊടുക്കാം? വീണ്ടും അവധി പറഞ്ഞു.
ചേടാ, നിനക്കത് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാനത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നല്ലോ. ഓഹോ, എന്നാൽ ആശാനെ എനിക്കും കുറച്ച് പണം താ. നിനക്കെന്തിനാ പണം തരുന്നത്? അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് വേറെ കാര്യം. ദേ, നിനക്ക് രാധേ ശരിക്കും മനസ്സിലായിട്ടില്ല. അവളെ നിന്റെ മുറക്കാങ്കട പൂട്ടിക്കും. നിങ്ങളെങ്ങനെ വാതി കഴിച്ചാലും ശരിയാവില്ല. നോക്കണ്ടേ, അത് നമ്മുടെ രാധ വന്നിട്ടില്ലല്ലോ. അതൊക്കെ അവര് ശരിക്ക് പഠിച്ചു കഴിഞ്ഞില്ല. വേണമെങ്കിൽ അവള് ഈ പ്രൈസ് ഒന്നാം തരം നടിക്കുള്ള അവാർഡും വാങ്ങിക്കും. ആശാനെ, അവാർഡ് ഇല്ലെങ്കിലും ഒരു പേവാർഡെങ്കിലും അവൾ വാങ്ങി. പേവാർഡ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മളെ ആ കോമഡി സീനൊക്കെ ഒന്ന് ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ടേ? അതിന് അതിനാ കുഴപ്പമുണ്ടല്ലോ. എന്താ ആരെയും അഭിനയിക്കാൻ ആ പെണ്ണ് വന്നിട്ടില്ലല്ലോ. കല്യാണിന്ന് വെച്ചാലോ. ഒരു ആൾ കാര്യം ചെയ്യാം. കുറച്ചിങ്ങോട്ടേക്ക് ഇങ്ങോട്ട് മാറിയിരുന്ന എനിക്ക് നീ എന്റെ ഭാര്യ ആയിട്ട് അഭിനയിക്കും. എത്രാം തോന്നുന്നുണ്ട്? ഞാൻ മാന്തു അവര് ചെന്നി ചാപ്പിട്ട് ഊരാ മുറിച്ചാണ് ഞാൻ. ആഹാ, കളിച്ച് കളിച്ച് എന്നോടായി കളിയില്ലേ? എടി ജാനു, ജാനു എന്തേ തലക്കെട്ട് അരി മാറ്റി. എന്തേന്നറിയ പെണ്ണിന്റെ ഭാഷ ഭാഗം അറിയിക്കാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലേ. പെണ്ണാണല്ലേ. അങ്ങനെ നിൽക്ക്. എടി, ഓ സത്യം പറഞ്ഞോ. എന്താണ് ഇതെങ്ങനെ സംഭവിച്ചു? ഏത് സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചെന്ന്? എന്ത് സംഭവിച്ചു നിങ്ങൾ പറയുന്നേ? കേളപ്പന ഞാൻ എന്താ ചെയ്തത്? കേളപ്പന ചെയ്ത് നിങ്ങൾക്കല്ല, എനിക്കറിയാം. ഊരേ കുറിച്ചറിഞ്ഞ പോക്കറ്റിലെ സംഭവം. ഇതെന്താ? അത് കോഴിമുട്ട. ഇതെന്താണ്? കോഴിമുട്ട. കോഴിമുട്ടയോ? കോഴിമുട്ടയോ അല്ല, ആനമുട്ട. കേളപ്പന്റെ കോഴി എന്തിനാ ഇവിടെ വന്ന് മുട്ടിയിരുന്നത്? അത് കേളപ്പന്റെ കോഴിനോട് വെക്കണം. ചാവുട്ടിയോട് ഞാൻ. എടി, ഇന്ന് കേളപ്പന്റെ കോഴി ഇവിടെ വന്ന് മുട്ടിയിടും. നാളെ കേളപ്പന്റെ ഭാര്യ ഇവിടെ വന്ന് പ്രസവിച്ചാലേ ഞാൻ ഉത്തരം പറയണ്ടേ? അതിന് മുട്ടയിടുന്നതും പ്രസവിക്കുന്ന ഒരു വ്യത്യാസം. എന്നോട് പറഞ്ഞാലും മനസ്സിലാവും സംഗതി. എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഇന്നലെ ഏസ കുടിച്ചിട്ടില്ലേ? അങ്ങനെയൊന്നും ഇല്ലല്ലേ. നിങ്ങൾ ആ മുട്ടി ഇങ്ങോട്ട് ഇടിച്ചു. അത് വേണം എടുത്തോ. നിങ്ങൾ അത് ഈ കുടിച്ചോ. തുടക്കി തുടക്കി. ഒന്നാം തരായിരുന്നു. എന്നാലേ എടി ജാനു, ഇങ്ങനെയാണെങ്കിൽ കേളപ്പന്റെ കോഴി ഇവിടെ തന്നെ എന്നും മുട്ടിയിട്ടോട്ടെ. എന്താ മുട്ടന്റെ ഒരു സാധനം തുടങ്ങി. രുചി രുചി. എടാ, നിങ്ങൾ എന്താ ശരിക്കും പഠിക്കാത്തത്? തുടങ്ങി തുടങ്ങി. ഇങ്ങനെ വാങ്ങിച്ചിരുന്ന നാടകമുണ്ട് കുന്താവും. ഇത് നാടകമാണ്. കല അസുലഭമായ ഒരു സിദ്ധിയാണ്. കലയുടെ സ്പർശമേൽക്കാത്ത മനുഷ്യ ജീവിതം വിരസവുമാണ്. അതുകൊണ്ട് തന്നെ കല കൈകാര്യം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പരിരക്ഷിക്കേണ്ടതുമായ ചുമതല സമൂഹത്തിനുണ്ട്. നമ്മളൊരു നാടൻ നിർത്തുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല നടൻ വേണം, ഏറ്റവും നല്ല നടി വേണം, ഏറ്റവും നല്ല വയലിസ്റ്റ് വേണം. കൊള്ളാം, നല്ലതന്നെ. ഈ ഒരു വയലിസ്റ്റ് ഏറ്റവും നല്ല വയലിസ്റ്റ് ആകുന്നതിനും ഒരു പാട്ടുകാരൻ ഏറ്റവും നല്ല പാട്ടുകാരനാകുന്നതിനും എത്ര വർഷത്തെ സാധനവും പ്രയത്നവും പരിശ്രമവും അതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കലയോടുള്ള അഭിനിവേശ നിമിത്തം ജീവിതം കളഞ്ഞു വിളിച്ചവരാണ് അവരിൽ പലരും എന്നുള്ളത് വെറും സത്യം മാത്രമാണ്. ഇങ്ങനെയുള്ള കലാകാരന്മാരെയും വളരാനും വളർന്ന് അവരർഹിക്കുന്ന മണ്ഡലത്തിൽ എത്താനും അവരെ സഹായിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും ആസ്വാദകലോകത്തിന്റെ ചുമതലയാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുവെങ്കിലും ഉന്നത നിലവാരം പുലർത്തി നാടക മത്സരത്തിൽ സമ്മാനം നേടിയെടുത്ത എല്ലാ കലാകാരന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് ശോഭനമായൊരു ഭാവി ഞാൻ നേരുകയും ചെയ്യുന്നു. എന്റെ ഈ ലഘുപ്രസംഗം ക്ഷമയോടുകൂടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കാര്യപരിപാടിയിലെ അടുത്ത ഇനം സമ്മാനദാനമാണ്. ഏറ്റവും നല്ല നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനിത ആർട്സ് ക്ലബ് അവതരിപ്പിച്ച അനുപല്ലവി എന്ന നാടകമാണ്. അതിന്റെ സെക്രട്ടറി സ്റ്റേജിൽ വന്ന് സമ്മാനം സ്വീകരിക്കണം. ഏറ്റവും നല്ല നാടകകൃത്തും സംവിധായകനും മിസ്റ്റർ കെ രാജൻ. നാടകം അനുപല്ലവി. ഏറ്റവും നല്ല നടി മിസ് വി രാധ. നാടകം അനുപല്ലവി.
ഏറ്റവും നല്ല നടൻ മിസ്റ്റർ പി സി ആന്റണി. നാടകം രഥം. രാധയ്ക്ക് പോണല്ലേ? കുറച്ച് കാശ് കിട്ടിയാ കൊള്ളാമായിരുന്നു. ക്ഷമിക്കുന്നു രാധ, പ്രതീക്ഷയത്ര പിരിവ് കിട്ടിയില്ല. അതുകൊണ്ടാണ് കമ്മിറ്റിക്കാർ സമ്മാനത്തുക പോലും തരാതിരുന്നത്. സമ്മാനത്തുക കിട്ടിയില്ലെങ്കിലും സാരമില്ല സർ. ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ സാധാരണ തരാറുള്ള തുക തന്നാൽ വലിയ ഉപകാരമായിരിക്കും. രാധേ, രാധയുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാത്തതുകൊണ്ടല്ല. എന്തെങ്കിലും കാശ് കിട്ടിയാൽ ഞാൻ ഉടനെ വീട്ടിലെത്തിക്കാം. പോരെ. വീട് വരെ ഞങ്ങൾ ആരെങ്കിലും കൂട്ടി വരണോ? വേണ്ട. എന്നാ വരട്ടെ. ഈ ഇടയായി നാടകത്തിന് കോള് കുറ കൂടുതലുള്ള ലക്ഷണമുണ്ടല്ലോ വാസേട്ട. എന്താ വാസേട്ടന്റെ മൂളലിന് ഒരു മുറുക്കം? വഹിച്ചെടുക്കാൻ വല്ല പരിപാടി ഉണ്ടോ? എടാ, ഈ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ട് ഉണ്ടോടാ? ഇല്ല. ആ, എന്നാ ഇവളും പോവത്തില്ല. ആശാന്റെ ഒരു ഭാഗ്യം. എന്റെ മോള് ശാന്ത എപ്പോഴാ വരിക? ഓ, നാളെ വരും. എനിക്ക് വിശക്കണം, എനിക്ക് വിശക്കണം, എനിക്ക് വിശക്കണം, എനിക്ക് വിശക്കണം. മോളെ വന്നുണ്ടോ? വന്ന് കയറി ഉടനെ നീ എന്തിനാ രാധ കരയുന്നേ? ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? നീ വരാതെ ഞാൻ ഉറങ്ങിയ പതിവുണ്ടോ? നാടകത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ലല്ലേ? ഇല്ല, സാരമില്ല മോളെ. ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ദിവസം തീരും, തീരും. ആ ദിവസം ഒന്ന് വന്നു കിട്ടാനേ ഞാനും കാത്തിരിക്കുക. അതിനുവേണ്ടി ശ്രമിക്കാൻ എനിക്കൊട്ടും ധൈര്യവുമില്ല. നീ എന്താ മോളെ ഈ പറയുന്നത്? വഹിക്കാനെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മനസ്സ് വരുന്നില്ല ചേച്ചി. കഷ്ടപ്പെടുന്നവരൊക്കെ മരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ശവപ്പെട്ടി പണിയുന്നവർക്ക് മാത്രമേ പണി കാണൂ. എനിക്ക് വിശക്കുന്നുണ്ടാവും. വീട്ടിൽ കുറച്ച് കപ്പയും കഞ്ഞിയിരിപ്പുണ്ട്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. എനിക്ക് എന്തേലും തായോ? രാജച്ചിക്ക് നല്ല നടിക്കുള്ള സമ്മാനം കിട്ടി നടന്നു. അതിനിടയ്ക്ക് അങ്ങനെ ഒരു വിശേഷം ഉണ്ടായി.
അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഒരു കുറവുമില്ല. ഇപ്പോഴും ശാന്തിയെ വിളിച്ചുകൊണ്ടുള്ള ഓട്ടം തന്നെ. ശാന്ത മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞല്ലേ. പിന്നോട് എങ്ങോട്ടാ പോകുന്നത്? ഓഫീസിലേക്ക്. ചേച്ചിയോ? ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ ഇറങ്ങിയതാ. ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരൂ, തമ്മി കണ്ടില്ലെങ്കിൽ മുഖം മറന്നു. ശരി, വരാം. വിനോദ്, പ്ലീസ്ലാം, ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നാടകങ്ങൾ അഭിനയിക്കുന്ന രാധയും വിനോദും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ അറിഞ്ഞൊരു ഫാമിലിയാണ്. അവരുടെ അനിയത്തി ശാന്ത എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആ കുട്ടിയും ഇവരെ പോലെ ഒരു കലാകാരിയായിരുന്നു. ഇപ്പോഴെ പെൺകുട്ടി എവിടെയാണ്? മരിച്ചുപോയി. മരിച്ചുപോയോ? ഇന്റർ യൂണിവേഴ്സിറ്റി ആർട്ട് മീറ്റിൽ പങ്കെടുക്കാൻ പണ്ട് ഹൈദരാബാദിൽ പോയ സംഘത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ച് പണക്കാരനായ ചെറുപ്പക്കാരനുമായി അവൾ പരിചയപ്പെട്ടു. കുടുംബത്തിന്റെ മാനം നശിപ്പിച്ചിട്ട് എന്തിനു വീണ്ടും ഇങ്ങോട്ട് കയറി വന്നു? ഇങ്ങോട്ടല്ലാതെ പിന്നെ അവളെ എങ്ങോട്ട് പോകും? മാധ്യമേ, എങ്ങോട്ടെങ്കിലും പോയി ചത്താൽ എനിക്ക് മനസ്സമാനം കിട്ടുള്ളൂ. നിങ്ങളൊന്ന് സമാനിക്കും മാധ്യമേ. നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ കൂലി നീ എനിക്ക് തന്നടി. ഇനി നീ എന്റെ അമ്മ എന്ന് വിളിക്കണ്ടോ? എന്നെ അമ്മ എന്ന് വിളിക്കണ്ടോ? മോടി ഇറങ്ങി. ഞാൻ ഒരാളോ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അത് എല്ലാവരുടെയും മനസമാധാനത്തെ നശിപ്പിച്ചു. മാസേ നശിപ്പിച്ചു. അതെ, നീ മൂലം എല്ലാം നശിച്ചു. നടക്കരയായ നിന്റെ ചേച്ചി ആയിരങ്ങളുടെ മുന്നിൽ ആടിപ്പാടിയാണടി അവൾ നിനക്ക് ചോറ് തരുന്നത്. നിനക്കെങ്കിലും ഒരു മേൽഗതി കിട്ടി, കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് കരുതി എല്ലാം നീ നശിപ്പിച്ചു. ഇനി കുടുംബം നീ പെരുവഴിയില്ല. നാടകക്കാരിയായ നിന്റെ ചേച്ചി ചേച്ചിയായിട്ടില്ല. അവൾ അഭിനയിക്കാൻ കൊടുത്ത് നിന്നും മറിയാറുണ്ടായിരുന്നു. നിനക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടിട്ട് നിനക്ക് വേണ്ടിയാണടി അവൾ ജീവിക്കുന്നത്. ഗർഭിണിയായ ശാന്തിയെ അവളുടെ കാമുകം കൈക്കൊള്ളാൻ തയ്യാറായില്ല. ജീവിതം വെറുത്ത അവൾ ആത്മഹത്യ ചെയ്തു. അതറിയാൻ ഇടയായ അവരുടെ കുടുംബം ആകെ തകർന്ന് തരിപ്പണമായി പോയി. അതോടുകൂടി അവളുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഇതേ ഉള്ളു രാധ, കഴിഞ്ഞ സീസൺ എനിക്ക് ആകെ കിട്ടിയത് 10 നാടകമാണ്. പിന്നെ എങ്ങനെയോ കഴിഞ്ഞു കൂടുന്നു. വളരെ ഉപകാരസുരെ, ഞാൻ വരട്ടെ. രാധേ, ഞാൻ രാധയെ വീട്ടിൽ വന്ന് കാണണം വിചാരിച്ചിരിക്കുന്നു. എന്താണ് സർ? നമ്മുടെ നാടകം ഒരു പ്രൊഫഷണൽ എടുക്കുന്ന കാര്യം ഏതാണ്ട് ശരിയായി. മത്സരത്തിൽ അഭിനയിച്ച അതേ ടീം തന്നെയാണ് അഭിനയിക്കുന്നത്. അടുത്ത മാസം തൊട്ട് ഫുൾ ടൈം ബുക്കിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അഡ്വാൻസുമായി രാധയെ വീട്ടിൽ വന്ന് കാണാം. വളരെ ഉപകാരം സർ. നല്ല നടിക്കുള്ള സമ്മാനം വാങ്ങിയാണല്ലേ. ഓരോ നാടകത്തിനും 100 രൂപ വെച്ച് തരാൻ മുതലാളി ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി സർ, ഞാൻ ഇറങ്ങട്ടെ. വരട്ടെ സുധേ. ചില ചെറുപ്പക്കാരികളൊക്കെ കണ്ടെത്തിയപ്പോ സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു. ആഹാരി പറഞ്ഞു മറന്നെന്ന്. നിങ്ങൾക്കുണ്ടോ റോൾ? റോളുണ്ട്, പക്ഷേ നല്ല റോളൊക്കെ രാധയ്ക്കും കൂട്ടർക്കും അല്ലേ. നല്ല റോളുകളിൽ കഴിവുള്ളവർ തന്നെ ഇടണ്ടേ സുധേ. ആര് പറഞ്ഞു ഇവക്കൊക്കെ കഴിവുണ്ടെന്ന്? കല ആസ്വദിക്കാൻ കഴിവുള്ളവർ. ഒരു നാടകത്തിന് 100 രൂപ വെച്ച് 20 നാടകത്തിന് 2000 രൂപ. അതിൽ 1000 രൂപ നമുക്ക് അഡ്വാൻസ് വയ്ക്കാം. വരവ് 2000 രൂപ, ചെലവ് വാടകക്കാരന് 200 രൂപ, ചില്ലറ പീടികക്കാരന് 156 രൂപ 50 പൈസ, സുധയ്ക്ക് കൊടുക്കാനുള്ളത് 75 രൂപ, മമ്മതക്കാക്ക് 28 ചില്ലാന 100 രൂപ. ഇതെല്ലാം കഴിഞ്ഞാലും 500 ചില്ലാന 100 രൂപ ബാക്കി ഉണ്ടാവും. കൈവായ്പായി ഒരു 100-150 രൂപ കാണും. ബാക്കിയുള്ളത് പോരെ ചേച്ചിക്കും അമ്മയ്ക്ക് 1 മാസത്തെ ചെലവിന്. ബാക്കി മുഴുവൻ ഞങ്ങൾക്ക് എന്തിനാ? മിച്ചം വരുന്ന കാശ് കൊണ്ട് നിന്റെ കാതിലും കഴുത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട്. ആര് കാണാനാ? ആരെങ്കിലും കാണും. ചേച്ചി പിന്നെ എന്റെ കല്യാണ കാലി എടുത്തിട്ടാണല്ലേ. ഉച്ചക്കത്തെ മേലാ പോകുന്നത്. ചേച്ചി ഇനി മീൻ ചൊരണിക്കൊണ്ടിരുന്നു. അമ്മ ഇപ്പൊ തുടങ്ങും വിശക്കുന്നു എന്നുള്ള വിളി. അപ്പൊ കൊണ്ടുവരാം.
ഞാൻ നിങ്ങളെ ഇവിടെ എല്ലാവരെയും ചേർത്ത് വിളിച്ചത് ഒരു പ്രത്യേകമായിട്ടൊരു സംഗതി പറയാം. എന്താണ്? ഞാൻ ഒരു പടം പിടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. നിസ്സാരമായ കാര്യമാണ്. ഒരു പത്ത് പേരോട് അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞാല് ഓരോരുത്തരും ഒരു 10,000 രൂപ വീതം തന്നിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപയോ സുന്ദരമായിട്ട് മനോഹരമായ ഒരു പടം നിർമ്മിക്കാം. ഗുഡ് ഐഡിയ. ഗുഡ്. പക്ഷേ ആരാ ഡയറക്ടർ? ഡയറക്ടർ ഞാൻ തന്നെയാ. മുറുക്കാൻ കടയിൽ നിന്ന് സംവിധാന രംഗത്തേക്ക്. എന്താ പറ്റില്ലേ? ഒരു ഫിലിം ഡയറക്ടർ ആവാൻ അത്ര വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അതുകൊണ്ടല്ലേ ഞാനാവുന്നത്. പണം ഉണ്ടാക്കാനുള്ള സാമർത്ഥ്യം ഉണ്ടായാൽ മാത്രം മതി. ശരിയാ, തൊഴിലറിയാവുന്നതിന് മലയാളി കാണും, അവര് പണം പിടിച്ചു തരും, പേര് നമുക്കും കിട്ടും. ആരെ കവി എഴുതുന്നേ? അതെങ്കിലും നല്ല പേരുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കണേ. അത് വിരോധമല്ലേ, ശ്രമിക്കാം. ഏതായാലും സ്റ്റണ്ട് വേണം, ഇല്ലെങ്കിൽ ആളുണ്ടാവില്ല. ഈ സ്റ്റണ്ട് ഉണ്ടെങ്കിലേ ഒരു കുണ്ട്രസ് ഉണ്ടാവുള്ളൂ. സ്റ്റണ്ടോ? നമുക്ക് നല്ലൊരു പടം എടുക്കാം ശാന്. എന്താ സ്റ്റണ്ട് ഉണ്ടെങ്കിൽ നല്ല പടം ആവില്ലേ? എന്നല്ല, പക്ഷെ അതൊരു ഈ സ്റ്റണ്ടും സെക്സും ഒക്കെ മോശമാണെന്ന് പറയുന്നവരെ തലേക്കെട്ടും കെട്ടിയിട്ട് സെക്കൻഡ് ഷോ പിക്ചർ പോയി കണ്ടുവരും. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ച് നല്ല പടം എടുക്കുന്നവരുണ്ടല്ലോ. തെണ്ട് അത്ര തന്നെ. ജനത്തെ എന്തിനു കുറ്റം പറയുന്നു? ഏ, കുറ്റം പറയല്ലടോ. ഗാന്ധിജിയെയും യേശുക്രിസ്തുവിനെയും കൊന്നവരല്ലേ നമ്മളൊക്കെ? ഏ, അവരെ നേരേക്കാൻ ശ്രമിച്ച നേരാവാത്ത ഈ ജനങ്ങളെയാണ് ഈ സിനിമാക്കാർ കൊണ്ട് നേരേക്കുന്നത്. ശരിയാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേ, സിനിമ ഇടി വേണ്ട. എനിക്ക് പോയിട്ട് അല്പം ജോലി ഉണ്ട്, ഞാൻ വരട്ടെ. അല്ല, അതൊക്കെ പോട്ടെ, നമുക്ക് പോവാം. സിനിമയ്ക്ക് എന്താ പേരിടുന്നത്? എടാ, അതൊക്കെ ഈ പടം എടുത്തതിന് ശേഷം ആലോചിക്കാം. ആദ്യം നമുക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനുള്ള മാർഗം നോക്കണം. അച്ഛനെ, ഏതായാലും പടം എടുക്കാൻ പോവല്ലേ. അതിങ്ങനെ കിള്ളായി കിള്ളായി നടന്നു, അതിന് വല്ല മാർഗം ഉണ്ടോ? രാധേ. സാറോ, സാറിന് 100 വയസ്സാ, ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അഡ്വാൻസ് കൊണ്ടുവന്നതായിരിക്കും. രാധേ, ഞാൻ പറയുന്നത്, പറഞ്ഞ തുകയിൽ വല്ല കുറവുണ്ടായിരിക്കും, സാരമില്ല. ഉള്ളത് വെച്ച് ഞാൻ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളാം. അതല്ല രാധേ, സത്യത്തിൽ പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഓ, നാടകത്തിന്റെ തീയതി വല്ല നീട്ടിക്കാണു? വിരോധമില്ല, എപ്പോഴായാലും ഞാൻ റെഡി. എനിക്ക് അഡ്വാൻസ് 1,000 രൂപ വേണം. ബാക്കി സാറ് നാടകം മുഴുവനും നടത്തി കഴിഞ്ഞ് തന്നാലും മതി. നമ്മുടെ നാടകം ക്യാൻസൽ ചെയ്യാതെ. അതെ, പണം തരാമെന്ന് പറഞ്ഞ ആൾ വാക്കുമാറി. അപ്പോ അടുത്ത മാസം തൊട്ട് നമുക്ക് നാടകം ഉണ്ടാവില്ല അല്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടെ. വിശേഷങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അമ്മയ്ക്ക് വിശക്കണു മോളെ, എന്റെ പൊന്നു മോളെ. അമ്മയ്ക്ക് എന്തെങ്കിലും താ മോളെ. രാധേ, ഞാൻ ആരോട് ചോദിക്കും മോളെ? ഹേ വിനു, ചേച്ചിയോ? ഓഫീസിലേക്കായിരിക്കും. അതെ ചേച്ചി, എങ്ങോട്ടാ? എന്ത് പറയാനാ, ഉള്ളത് പറയാമല്ലോ. കടം വാങ്ങാൻ ഇറങ്ങിയതാ. മഴക്കാലത്തിന് മുമ്പ് 10 നാടകം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാ, പരിപാടി ക്യാൻസലായി. ആ പിന്നെ ഞങ്ങളുടെ മാനേജർ രഘുസാർ ചേച്ചിയെ പറ്റി അന്വേഷിക്കണ്ടേ? എന്താ, അങ്ങേർക്ക് വല്ല നാടക പരിപാടി ഉണ്ടോ? അതൊന്നല്ല. പിന്നെന്തിനാ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്? അതറിയില്ല. ആ, ഞാനും ഓർക്കുന്നു, 1-2 തവണ എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോ സൂക്ഷിച്ചു നോക്കുകയുണ്ടായി. അയാൾ എവിടെയുള്ളതാ? അങ്ങേരുടെ കഥ ഒരു വലിയ കഥയാണ്. ചേച്ചി ഇന്ന് കാണുന്ന രഘുസാർ ആയിരുന്നില്ല അന്ന്. എന്ന് വെച്ചാ? അദ്ദേഹത്തിന് ബോംബെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. ഒരു ദിവസം ഉടനെ പുറപ്പെടാം.
ഞാൻ ലേറ്റ് അല്ല, നീയാണ് ലേറ്റ് ആയത്. നിങ്ങൾ വരാത്തതുകൊണ്ട് ഇന്ന് പ്രോഗ്രാം വളരെ ഡൽ. ശരി ശരി, നിങ്ങളുടെ കാറിൽ എന്നെയും ഡ്രോപ്പ് ചെയ്യണം. എന്തിനു? എന്റെ കാർ റിപ്പയർ. പ്ലീസ്. ഞാൻ എന്റെ വണ്ടിയിൽ എന്റെ ഫ്രണ്ട്സിന് മാത്രമേ കയറ്റാറുള്ളൂ. ഏയ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട്സിനൊന്നും എന്റെ വണ്ടിയിൽ കയറ്റാറില്ല. അതിരിക്കട്ടെ, ഞാൻ കയറും. നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കൂ, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ വരാം. Please, darling, come on. എന്താ റൂമിൽ ലൈറ്റ് ഇല്ലേ? ലൈറ്റ് വേണം. അങ്ങനെയൊന്നുമില്ല. ശരി ശരി. ഡു 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 ഡു
താളത്തിൽ പാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി, താളത്തിൽ പാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി. ഒരു ദേവഗംഗേ തുടിക്കും മനം തുളുമ്പും മദം, തുടിക്കും മനം തുളുമ്പും മദം, ഉറഞ്ഞുലഞ്ഞഴിഞ്ഞിഴഞ്ഞുവാ. താളത്തിൽ പാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി, താളത്തിൽ പാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി. ഒരു ദേവഗംഗേ ഗാനമഞ്ചരി, താളത്തിൽ പാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി. ഒരു ദേവഗംഗേ മാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി. ഒരു ദേവഗംഗേ തുടിക്കും മനം തുളുമ്പും മദം, തുടിക്കും മനം തുളുമ്പും മദം, ഉറഞ്ഞുലഞ്ഞഴിഞ്ഞിഴഞ്ഞുവാ. താളത്തിൽ പാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി, താളത്തിൽ പാനമുന്തിരി, താളത്തിൽ ഗാനമഞ്ചരി. ഒരു ദേവഗംഗേ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു പോകണം. പോകാൻ പോകാൻ. എന്താ നിനക്ക് ഭയമില്ലടി?
പെണ്ണിന്റെ മരണം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ക്രൂരമായ സംഭവങ്ങളെ നേരിടാൻ കഴിയാതെ അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിൽ പോന്നു. വീട്ടുകാർ പിടിച്ച് ഒരു വിവാഹം കഴിപ്പിച്ചു. പക്ഷെ ആദ്യ പ്രസവത്തിൽ തന്നെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു കുഞ്ഞു മാത്രമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ദുഃഖം. ഹലോ മിസ് രാധ, എന്താ സ്വന്തനല്ലേ? ഞാൻ നടക്കട്ടെ വിനു. ഇപ്പൊ നാടകത്തിന് ഒരുപാട് ബുക്കിംഗ് ഉണ്ടെന്നാണല്ലോ കേട്ടത്. പണത്തിന്റെ കൊയ്ത്തായിരിക്കും. അപ്പോഴേ ഞങ്ങളൊക്കെ പാവങ്ങളാണേ, കുറച്ച് കാശ് ഞങ്ങൾക്കും കടം തരണം കേട്ടാ. മിസ്റ്റർ വിനു, താൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്നാ ഞാൻ വിചാരിച്ച്. ഇപ്പൊ അങ്ങനെ അല്ലെന്നായിരിക്കും. സംശയമുണ്ടോ? ഈ അലപലാതി പെണ്ണുങ്ങളുമായിട്ട് എന്തിനാ ഈ റോഡിൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്? അത് എന്റെ ഇഷ്ടം. അതെ, അമ്മയ്ക്കും ഭാര്യയ്ക്കും പെങ്ങൾക്കും സുഖം തന്നെയല്ലേ? അതെ, എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, രാജേച്ചിയെ പറ്റി നിങ്ങൾക്ക് അന്വേഷിക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എനിക്ക് അന്വേഷിച്ചൂടെ? മിസ്റ്റർ വിനോദ്, അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം പറയല്ലേ? താൻ നേരത്തെ പറഞ്ഞത് അവരുടെ മുന്നിൽ വെച്ച് പറയേണ്ട കാര്യം. ഒരു വട്ടം പറയും എങ്കിൽ അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പായിരിക്കും തന്റെ മുഖത്ത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അവരെന്റെ സഹോദരി പോലെയാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചതിന്റെ പല്ല്. വലിയൊരു മാനനായിട്ട് നടക്കുന്നു. ആദ്യം കളിക്കാനുണ്ടല്ലോ, നിന്റെ പെട്ടി കടന്നു അഡ്രസ്സിൽ വരേക്കും പറഞ്ഞേക്കാം. ഇവിടെ നാണുകളില്ലെന്ന് വിചാരിച്ചോ. ഇലകളിൽ പച്ച, പൂക്കളിൽ മഞ്ഞ, ആടുന്നുണ്ട്, ഓടുന്നുണ്ട്, ആടുന്നുണ്ട്, ഓടുന്നുണ്ട്.
നാരങ്ങ വാല് ചൂണ്ടയ്ക്ക് രണ്ട് ഇലകളിൽ പച്ച പൂക്കളിൽ ചുറ്റുവട്ടത്തുള്ള സകല കുട്ടികളും ഉണ്ടല്ലോ ഇവിടെ. രാധ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങിയ വളരെ നന്നായിരിക്കും. അപ്പൊ ഞാൻ ടീച്ചറെ പോലെ പിന്നെ ഈ പൊടിയന്മാരെ ഒറ്റെണ്ണത്തിനെങ്കിലും മാഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. എടാ നിനക്ക് വിശക്കണില്ലേ? പിന്നെ എനിക്ക് നല്ല വിശക്കണുണ്ട്. എന്നാ വരും. ആ നേരെ ഒരുപാട് എല്ലാവരും പോയിക്കോളോ ഇനി നാളെ. അല്ല പാനസന്ധം എല്ലാം പിരിഞ്ഞു പോവുക. പാട്ടും കൂത്തുമൊക്കെ കാര്യമായി നടന്ന മട്ടുണ്ടല്ലോ. കൊറേ ദിവസമായി അവരുമായി ഒത്തുകൂടാൻ എനിക്ക് നേരം കിട്ടില്ലായിരുന്നു. ഇന്ന് എല്ലാരും കയറി വന്ന് ആക്രമിച്ചു. ചുറ്റുപാടുള്ള കുട്ടികളുമായിട്ട് കളിച്ചു തിരിച്ച് നടന്നാ മതിയോ രാധേ? കളിച്ചിട്ടിരിക്കാതെ പിന്നെ അവരുമായി വഴക്കുണ്ടാക്കണം ചേച്ചി. അതല്ലേ ഞാൻ ചോദിച്ചത്. നിനക്ക് നീ പ്രസവിച്ച കുട്ടികളുമായി കളിക്കാനും ചിരിക്കാനും ആഗ്രഹമില്ലേ? ആ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും പെണ്ണി ലോകത്തുണ്ട്? എനിക്കും ഉണ്ട് ആഗ്രഹം. എന്നാ അതങ്ങ് വേഗം നടത്തിക്കൂടെ? അവിടെയാ ചേച്ചി കുഴപ്പം. ആ എന്താ ഈ നാടകക്കാരെ കെട്ടാൻ ആര് വരാനാ? തോരാത്തേന് രോഗിയായിട്ടുള്ള അമ്മ. ഈ രണ്ടു ഭാരവും ഒരുമിച്ച് ചുമക്കാൻ ആര് തയ്യാറാവും? ആരെങ്കിലും നല്ല മനസ്സുള്ള ഒരാള് നിന്നെ തേടി വരും. ആ അയാള് വരുന്നവരെ ഇക്കാര്യം കൂടെ മറക്കാം. ആ ഊണൊക്കെ കാലമായോ? അയ്യോ ഈ ബഹളത്തിനിടയിൽ അക്കാര്യം ഞാനങ്ങ് മറന്നു. അമ്മ ഇപ്പൊ തുടങ്ങ് വിശക്കുന്നു എന്നുള്ള പാട്ട്. എന്നാ ചോറ് മാത്രം നീ വെച്ചാ മതി. കറി ഞാൻ കൊണ്ടു. എനിക്ക് രാധയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഈ നേരത്തോ? എന്താ എനിക്ക് ഈ നേരത്ത് വന്നുകൂടെ? വന്നുകൂടാ. ഇങ്ങനെ ഒരു സ്നേഹമില്ലാതെ സംസാരിക്കാതെ നോക്ക്. കോഴിക്കോടുള്ള നാടകമ്പനിക്കാരൻ എന്റെ സ്വന്തക്കാരനാ. ഞാൻ വിചാരിച്ചാൽ രാധ എവിടെ കേട്ടിവിടാൻ നോക്കും. നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്ക് ഒരിടത്തും കയറി പറ്റണ്ട. വാശി പിടിക്കാതെ എന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കിവിടെ ജീവിക്കാനൊത്തൊന്നും വരില്ല. ഈ നാട് മുഴുവനും നിങ്ങളുടെ കാരണവുമാര് സമ്പാദിച്ചു വെച്ച വകയായിരിക്കും. ഇറങ്ങി പോകുന്നുണ്ടോ അവിടുന്ന്? വാസു കയറി വന്നാൽ വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോയിട്ടില്ല. എന്ത് കാര്യം? അത് ഞാൻ പറഞ്ഞോ, സാധാരണ പെണ്ണുങ്ങളെ കാണാൻ എന്തിനാ വരുന്നത്? വാസു മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? എന്താ? എന്റെ പേര് രഘു. ഇവിടെ അടുത്തൊരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. വിനു സാറിനെ കുറിച്ച് പറയാറുണ്ട്. രാധയ്ക്ക് ഇപ്പോൾ ജോലി തിരക്ക് വളരെയേറെ ഉണ്ടോ? ഇല്ല. എന്താണ്? എന്നെ ഒന്ന് സഹായിക്കാമോ? ഇപ്പോ എന്നെ ആരെങ്കിലും സഹായിക്കേണ്ട പരിസ്ഥിതിയിലാണ്. ആ ഞാൻ എങ്ങനെ സാറിനെ സഹായിക്കും? സാധിക്കും. എങ്ങനെ? രാധ എനിക്ക് വേണ്ടി ഒന്ന് അഭിനയിക്കണം. അഭിനയമാണ് എന്റെ തൊഴിൽ, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. രാധ ഇതുവരെ
അഭിനയിച്ചിട്ടുള്ളതിൽ അല്പം വ്യത്യസ്തമായ കഥാപാത്രമായിട്ടായിരിക്കും ഇതിൽ അഭിനയിക്കേണ്ടി വരിക. ഏത് കഥാപാത്രമായാലും ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് സാർ. ഈ നാടകത്തിൽ രാധയ്ക്ക് സ്റ്റേജ് ഉണ്ടാവില്ല. സ്റ്റേജ് ഇല്ലാത്ത നാടകം സാർ ഉദ്ദേശിക്കുന്നത് വല്ല പരീക്ഷണ നാടകമാണോ? പരീക്ഷണമല്ല, പക്ഷേ ഇതൊരു വലിയ പരീക്ഷയായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല, തെളിയിച്ചു പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അത് പറയുമ്പോൾ എന്റെ സ്വകാര്യ ദുഃഖങ്ങൾ കൂടി പറയേണ്ടി വരും. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭാര്യ മരിച്ചു. ഇന്നീ ലോകത്ത് എന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ എന്റെ കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ എന്റെ കൂടെ കൊണ്ടും താമസിപ്പിക്കുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. സാറിന്റെ മകൻ സാറിന്റെ കൂടെ അല്ലേ വളരേണ്ടത്? അതെ, അതേപ്പറ്റി എന്റെ അമ്മായിയോടും അമ്മാവനോടും പറഞ്ഞപ്പോൾ. നീ എന്തൊക്കെ പറഞ്ഞാലും മോനെ നിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞയക്കില്ല രഘു. നിനക്ക് ഒറ്റയ്ക്ക് ഇവനെ അവിടെ കൊണ്ടുപോയി നോക്കാൻ സാധിക്കില്ല. സാധിക്കാത്തത് ഒന്നുമില്ല അമ്മവ. നീ ഓഫീസിൽ പോകുമ്പോ ഇവനെ ആര് നോക്കും? അതിന് പറ്റിയൊരായെ ഞാൻ കണ്ടുപിടിക്കും. ആ ആയെ ഞാനാണെന്ന് കരുതിക്കും. എന്നാൽ അമ്മായി എന്നോടൊന്ന് താമസിക്കും. ഇവള് ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? എനിക്ക് എന്റെ മോൻ കൂടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മവ. അതാ നിന്നോട് ഞാൻ പറയുന്നത്, നീ ഒരു കല്യാണം കഴിക്കും. എന്റെ ബിന്ദുവിന്റെ സ്ഥാനത്ത് എനിക്കിനി വേറെ ഒരു പെണ്ണിനെ കാണാൻ സാധിക്കുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ബിന്ദുവിനെ 10 മാസം ചോന്ന് പ്രസവിച്ച അവൾ അടഞ്ഞു. അവളെ നമുക്ക് വിധിച്ചില്ല. അവൾ പോയി. പോയവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ കുഞ്ഞിനെ നിന്റെ കൂടെ പറഞ്ഞയക്കണമെങ്കിൽ നീ ഒരു കല്യാണം കഴിച്ച് ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുപോ. കുഞ്ഞിനെ നോക്കാൻ അവൾക്ക് പ്രാപ്തിയുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ കുഞ്ഞിനെ നിന്റെ കൂടെ ഞാൻ പറഞ്ഞയക്കാം. ഇല്ലെങ്കിൽ ഇവനിവിടെ നിന്ന് വളരട്ടെ. അവളോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല രഘു. സാധിക്കുമെങ്കിൽ അവൾ പറഞ്ഞ പോലെ കല്യാണം കഴിക്ക്. മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് ജന്മത്ത് സാധ്യമല്ല. എന്റെ മകന്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതും എനിക്കിഷ്ടമല്ല. അവന്റെ അച്ഛനും അമ്മയും ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അവനെപ്പോഴും എന്റെ കൂടെ വേണം. ഇക്കാര്യത്തിൽ രാധ എന്നെ ഒന്ന് സഹായിക്കുന്നു. നാടകം അഭിനയിക്കാൻ അറിയുന്ന ഞാൻ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സാറിനെ സഹായിക്കുക? രാധ കുറച്ചു കാലം എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. ഭാര്യയായിട്ടോ? അതെ, അമ്മാവിന്റെ അമ്മായിയുടെ മുൻപിൽ ഒരു മാസത്തോളവും രാധ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുക. എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടാൻ സഹായിക്കൂ. ഇതൊരു അപകടം പിടിച്ച കളിയാണ്. രാധയ്ക്ക് ഒരു അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നാടകത്തിലല്ല, ജീവിതത്തിലാണ് സാർ എന്നോട് അഭിനയിക്കാൻ പറയുന്നത്. ജീവിതത്തിൽ അമ്മയായിട്ട് അഭിനയിക്കാം, സഹോദരിയായിട്ട് അഭിനയിക്കാം, പക്ഷേ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ രാധയുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു പോറൽ പോലും സംഭവിക്കില്ല. പിന്നെ രാധ ചോദിക്കുന്ന എന്ത് പ്രതിഫലം ഞാൻ തരികയും ചെയ്യാം. ഒരു മാസം കഴിഞ്ഞാൽ ഈ കള്ളക്കളി അവർ കണ്ടുപിടിക്കില്ലേ? എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പറയൂ, രാധയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതമാണോ? നോക്കൂ, ഇതൊരു ജോലി മാത്രമായി കണക്കാക്കരുത്. രാധ ഇത് സമ്മതിച്ചാൽ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ശരി, എന്റെ അഭിനയത്തിന് സാർ എനിക്ക് എന്ത് തരും? ശരി, എന്ത് വേണം? ഒരു നാടകത്തിന് എനിക്ക് 100 മുതൽ 150 രൂപ വരെ കിട്ടും. അത്രയല്ലേ ഉള്ളൂ? എന്നാൽ ഞാൻ 5000 രൂപ തരും. ഒരു നാടകത്തിന് 100 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 3000 രൂപ. നാടകത്തിൽ 3 മണിക്കൂർ അഭിനയിച്ചാൽ മതി. ഇക്കാര്യത്തിൽ 24 മണിക്കൂർ അഭിനയിക്കണം. ആ സാറ് തെറ്റിദ്ധരിക്കരുത്, എനിക്കൊരു 1000 രൂപ അഡ്വാൻസ് വേണം. പലരും ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് പിന്നീട് ക്യാൻസൽ ആയെന്ന് ഒന്ന് പറയും. രാധയ്ക്ക് അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പോ തന്നെ തരാം. ഇത് 1000 രൂപയുണ്ട്. ഞാൻ എപ്പോ പുറപ്പെടുന്നത്? മറ്റന്നാൾ 9 മണിയോടുകൂടി ആ വളഞ്ഞ വഴിയില്ലേ, അവിടെ വന്നേച്ചാ മതി, ഞാൻ എത്തിക്കോളാം. ശരിയാണ്, വളഞ്ഞ വഴി കൂടെയാണല്ലോ നമ്മുടെ യാത്ര. അപ്പൊ ഞാൻ വരട്ടെ. കലാകാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ എന്റെ തൊഴിലിനെ വഞ്ചിക്കല്ലേ സാർ ചെയ്യുന്നത്? ഇതുകൊണ്ട് ഒരിക്കലും നീ കലയെ വഞ്ചിക്കുന്നില്ല രാധ. ഇവിടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് പലരും അഭിനയിക്കുകയാണ്. നീ കാശിനു വേണ്ടി ജീവിതത്തിൽ ശകലം അഭിനയിക്കാൻ പോകുന്നു, അതിലൊരു തെറ്റുമില്ല. ധൈര്യമായി പോകും. മുഖംമൂടി എടുത്തണിഞ്ഞ് അത് അഴിച്ചു മാറ്റാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ് ഈ ലോകത്തിൽ പലരും. നീ ആ ഗതി വരാതെ നോക്കണം. അഭിനയത്തിൽ ജീവിതം കടന്നുകൂടരുത്. ശരി മാസ്റ്റർ, പിന്നെ
ഒരു മാസത്തേക്ക് ഞാൻ വീട്ടിലുണ്ടാവില്ല എന്നറിയാമല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ദേവകി ചേച്ചി മാസ്റ്റർ അറിയിക്കും. വേണ്ട ചെയ്യണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ വരട്ടെ. ഞാൻ വരുന്നവരെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശങ്കുണ്ണി മാസ്റ്റർ അറിയിച്ചാൽ മതി. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മേ ഞാൻ ഇറങ്ങട്ടെ. എങ്ങോട്ടെ മോളെ? ശാന്തര അടുത്തേക്കാണ്. അമ്മ ഇങ്ങോട്ട് അവിടേക്കാ. ശരി ചേച്ചി മോള് പോയിക്കോ. എങ്ങോട്ടാ മോളെ പെട്ടിപ്പിളുമാളെ ചേച്ചി? കൊറച്ച് ദൂരത്തേക്കാ മമ്മദക്ക, നാടകമുണ്ട്. രാഹുല കൂവത്തില്ലാതില്ല. അനക്ക് നാടകം ഉണ്ടാവും, സിനിമയും ഉണ്ടാവും. ഇത് നന്നാവും മോളെ. പിന്നെ മമ്മദക്ക, ദേവകി ചേച്ചിയുടെ കയ്യില് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. മമ്മദക്കാന്റെ കടമൊക്കെ തീർക്കാൻ. അന്നോട് ഞാൻ കാശ് ചോദിച്ചിട്ടില്ലല്ലോ. മമ്മദക്ക ചോദിച്ചിട്ട് വേണോ ഞാൻ തരാനുള്ള കാശ് തരാൻ? അത് വേണ്ട. അനക്ക് ഞാൻ മീൻ തന്നത് കാശ് മേടിച്ചല്ല. പിന്നെ നമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ ദുനിയാവിൽ ആരുമില്ല മോളെ. അതുകൊണ്ടല്ലേ അനക്ക് വേണ്ടിയില്ലെങ്കിലും മീൻ തരണവ്. മമ്മദക്ക നമ്മളെ കളം തീർത്തി നമ്മളെ അനിയന്മാളെ പോലെ ആക്കണത്, അത് നമ്മക്ക് ശരിക്കൂല. ഞാൻ ഇതൊന്നും പറയണ്ട. എന്നാ മോൾ തിരിച്ചു വരിക? ഒരു മാസം. സോറി അല്പം വൈകിപ്പോയി. ഭാര്യമാരിക്കുന്ന മുൻ സീറ്റിലാണ്. ഞാൻ മറന്നു. അമ്മാവൻ ക്ഷമിക്കണം, വിവരം അറിയിക്കാൻ സാധിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ചു. ഇതെന്റെ ഭാര്യ രാധ. എന്തായാലും നിനക്ക് ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അമ്മായി. അമ്മായി പറഞ്ഞത് പോലെ ഞാൻ വിവാഹം കഴിച്ച് ഭാര്യയുമായി വന്നിരിക്കുകയാണ്. അതേതായാലും നന്നായി. തങ്കമ്മേ ആ നിലവിളക്ക് കത്തിച്ച് വേഗം കൊണ്ടുവരൂ. പക്ഷേ നിന്റെ കല്യാണ സമയത്ത് ഞങ്ങളും കൂടി വേണമെന്നായിരുന്നു ആഗ്രഹം. അത് സാധിക്കാഞ്ഞുകൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വരും മോളെ, വലത് കാല് വെച്ച് കയറും. വരും മക്കളെ, ഇരിക്കൂ. ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം. അവർ യാത്ര ചെയ്ത് വന്നതല്ലേ ഭാഗവി, കുളിക്കാൻ തുണി മാറ്റിയൊക്കെ വേണ്ടേ? അതൊക്കെ കാപ്പി കുടിച്ചിട്ട് മതി. ആ കേട്ടോ രാധേ, ഊർമുറി വന്നാ പിന്നെ ഇവൾ പറയുന്ന ആ ചട്ടം. പിന്നെ
ആ മുറിയിൽ അറിയും കിടപ്പുണ്ട്. ആ നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട് രഘു? ഒരു മാസം. ഏതായാലും തുടക്കം മോശമായില്ലേ? അമ്മായിക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. പറഞ്ഞ നുണകളെല്ലാം അപ്പടി വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ഒരു നുണ മറക്കാൻ ഇനി എത്ര നുണ പറയേണ്ടി വരുമോന്ന് അറിയില്ല. എന്തു പറഞ്ഞാലും ഒരു മാസത്തേക്ക് ഈ നാടകം തുടർന്നല്ലേ പറ്റൂ. ശ്രമിക്കാം. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രി? ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ രാത്രിയാണ് സാർ. രാധേ, ദയവ് ചെയ്ത് ഈ സാറെ വിളി നിർത്തണം. അബദ്ധത്തിന് അമ്മയാണെന്ന് കേട്ടാൽ എല്ലാം കുഴപ്പം. പിന്നെ എന്ത് വിളിക്കും? രവിചേട്ടാന്ന് വിളിച്ചോട്ടെ. ഓ, വിളിച്ചോളൂ. സാർ, ഓ സോറി രവിചേട്ടാ. എന്താ രാധ? ഒരു മാസത്തോളം നമ്മൾ രണ്ടുപേരും തനിയെ ഈ മുറിയിൽ കഴിച്ചുകൂട്ടണ്ടേ? അതെ, സ്ത്രീയും പുരുഷനും തനിയെ ഒരു മുറിയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നാൽ പലത് സംഭവിക്കും എന്നൊക്കെയാ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമ്മൾ തമ്മിൽ ഒന്നും സംഭവിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. രാധയ്ക്ക് എന്നെ പരിപൂർണമായി വിശ്വസിക്കാം. രാധ ഇവിടെ കിടന്നോളൂ. രവിചേട്ടൻ എവിടെ കിടക്കും? ഞാനിവിടെ താഴെ കിടന്നോളാം. അത് വേണ്ട, ഞാൻ താഴെ കിടന്നോളാം, രവിചേട്ടൻ കട്ടിൽ കിടന്നോളാം. ആ വാതിലൊന്ന് പൂട്ടിയേക്കും. ആ വാതില് മൂടിയാൽ നമ്മൾ കൊട്ടിയടച്ച മനസ്സിന്റെ വാതിൽ എങ്ങനെ തുറന്നാലോ? Well, no arguments. കണ്ടേടും കൊണ്ട് നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്നാ തോന്നുന്നത്. ഒറ്റ ദിവസത്തെ പരിചയം വെച്ച് ഒരാളെ പറ്റി എങ്ങനെയാ അഭിപ്രായം പറയാ ഭാർഗവി? അല്ല, അതും ശരിയാ. ഇനിയും അവൾ ഇവിടെ കുറെ ദിവസം ഉണ്ടാകുമല്ലോ, നോക്കാം. മോളെ, നീ നിന്റെ മുടി ഇങ്ങനെ സൂക്ഷിക്കാതിട്ടാലോ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും അഴക അവരുടെ മുടിയാണ്. അല്ല, നീ ഒറ്റ ചെയിൻ ഇട്ടോണ്ടാണ് ഈ നടക്കുന്നത്. ഞാനിപ്പോ വരാട്ടോ. ഇത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയായിരുന്നു. ഇനി ഞാൻ എന്തിനത് സൂക്ഷിച്ചു വെക്കുന്നത്? ഇതിന് നീ ഇട്ടാൽ മതി. വേണ്ടമ്മേ, മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്ക് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. അവളുടെ ഓർമ്മ എന്റെ മനസ്സിൽ വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് വന്നു പോയാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കില്ല മോള്. എന്താ നിന്റെ കയ്യിൽ താലിയില്ലല്ലോ? താലി കെട്ടാത്ത കല്യാണമോ? രഘു, സത്യം പറ, നീ ഇവിടെ കല്യാണം കഴിച്ച തന്നെയാണോ? എന്തൊരു ചോദ്യമാണ് അമ്മായി. കല്യാണം കഴിച്ചതാണെങ്കിൽ അവളുടെ കഴുത്തിൽ താലി എവിടെ? അതോ രജിസ്റ്റർ ഓഫീസ് വെച്ചായിരുന്നു അമ്മായി കല്യാണം കഴിച്ചത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ താലി എത്തണമെന്നല്ല അമ്മായി. ഇതെന്താ വല്ല പറമ്പ നിലമാണോ രജിസ്റ്റർ ആക്കാൻ? ദേ മരുമകൻ പറയുന്നത് കേട്ടില്ലേ, രജിസ്റ്റർ ചെയ്തെന്ന്. കല്യാണം വെച്ച കളിയാണോ? ദേ ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ താലി കെട്ടണം. എന്റെ രഘു, നിന്റെ അമ്മായിയെ എടുത്തേക്കാൻ നീ വരുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഒരു താലി ചെയിൻ വാങ്ങി അവളുടെ കഴുത്തിലിടാവായിരുന്നല്ലോ. ഞാനത് മറന്നുപോയി അമ്മ. ഇത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക.
ബിന്ദുവിന്റെ താലിശല്യം അമ്മായി. അതെ, ഇതെല്ലാം കാണിച്ച് അമ്മായി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർപ്പിക്കണം. നാലു വർഷം ഒരുമിച്ച് ജീവിച്ച നിനക്ക് അവളെ മറക്കാൻ സാധിക്കുന്നില്ല. അവളെ പ്രസവിച്ച് 18 വയസ്സ് വരെ വളർത്തി എനിക്ക് വിഷമില്ലെന്നാണോ നീ പറയുന്നത്? അതല്ല അമ്മായി ഞാൻ പറഞ്ഞത്. നീ ഒന്നും പറയണ്ട, ഇത് രാധയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. അമ്മേ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? അതെ. അമ്മയ്ക്ക് ഞാൻ സ്വന്തം മകളെ പോലെയല്ലേ? അതെ രാധ. എങ്കിൽ ആ രാധയാണ് പറയുന്നത്, അമ്മ തന്നെ അത് കെട്ടിത്തന്നാ മതി. കാറ്റ് മുന്നുങ്ങാനെ മുന്നേ മീൻ വാങ്ങി മുന്നേ കാറ്റുണ്ടടാ. ആര് വാങ്ങി, എവിടുന്ന് വാങ്ങി, എന്ത് വാങ്ങി? വാപ്പ വാങ്ങി. ആ വാപ്പ വാങ്ങിയത് ഇങ്ങനെ വാപ്പനോട് വാങ്ങിക്കോളി. അങ്ങോട്ട് തന്നെ വാങ്ങും. ആദ്യം കത്തോളൂ ഓമക്ക. സാർട്ടിന് ഒരു കുത്തില്ലേ? ആയിക്കോട്ടെ, കഴിക്കാൻ. പെരുന്നാളിന് വാങ്ങിയ സാർട്ടാണ് ഓമക്ക. ഞാൻ എല്ലാ പെരുന്നാളിലും നിങ്ങൾ തന്നെ വാങ്ങി തന്നാ മതി. കുത്തി നിങ്ങൾ കുത്തിക്കണല്ലോ. സത്യം, ഞമ്മ സാർട്ടുള്ള നിങ്ങൾ നന്നായിക്കോളി. കവർ ഇറക്കി പോട്ടെ. ഞാൻ താഴെ മുഴുവനും നോക്കി. ഇവിടെ ഇരിക്കുകയാണോ? എന്തത്ര കാര്യമായി നോക്കുന്നത്? ആ കുളങ്ങണ്ടോ? എല്ലാ വൈകുന്നേരങ്ങളിലും ഞാനും ബിന്ദുവും കൂടി ആ കുളക്കടവിൽ പീരിക്കാറുണ്ടായിരുന്നു. മരിച്ചുപോയെങ്കിലും ബിന്ദുവിനോട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. എന്തിന്? ഒരു പുരുഷന്റെ മനസ്സിൽ ഇത്രയേറെ സ്ഥാനം നേടിയെടുക്കാൻ കഴിയില്ല. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ മോൻ എന്നെ കണ്ടില്ലെങ്കിൽ ഒരേ കരച്ചില പതിവ്. ഇന്ന് രാധയാണ് അവനെ ഉണർത്തിയത്. ഒരു കരച്ചിലുമില്ല. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന് പുതിയ അമ്മ മതിയെന്നായി തങ്കമ്മേ. അതൊക്കെ ഒരു അഭിനയമല്ലേ? എല്ലാ രണ്ടാനമ്മമാരും ആദ്യം മക്കളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും. ആ കാലം പോകെ പോകെയല്ലേ തനിനിറം പുറത്തു വരുന്നത്? അല്ലെന്ന് പറയാൻ ഞാനാണല്ല തങ്കമ്മേ. തനിനിറം പുറത്തു വരുമ്പോഴെങ്കിലും അഭിനയമാണോ അല്ലയോ എന്ന് അറിയാമല്ലോ. അതുവരെ കാത്തിരിക്കുന്ന ഓർത്തിയുള്ളൂ. ഞാൻ ലോക നടപ്പ് പറഞ്ഞേ ഉള്ളൂ കുഞ്ഞെ. ആ ലോകത്തിന്റെ നടപ്പ് ലോകത്തിനും നമ്മുടെ നടപ്പ് നമുക്കും. തങ്കമ്മേ നീ അതൊന്നും പറയാതെ ജോലി നോക്ക്. അമ്മേ, അച്ഛൻ അന്വേഷിച്ചിരുന്നു. ദാ തോരിടും. കുഞ്ഞെ, ഞാനിങ്ങനെ പറഞ്ഞതിൽ കുഞ്ഞിന് വിഷമം തോന്നരുത്. ഒന്നുമില്ല, കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ കുഞ്ഞിന്റെ മാതിരി ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സിനിമയിലാണോ നാടകത്തിലാണോ എന്നൊരു സംശയം. ശരിയാ, സിനിമയിൽ എന്നെപ്പോ ആരും ഉണ്ട്. നിന്റെ ഭാര്യയെ നിന്റെ അമ്മായിക്ക് നന്നായി പിടിച്ചതുപോലെ തോന്നുന്നു. ആരെ കുറിച്ച് ഒറ്റയടിക്ക് ഒരു അഭിപ്രായം പറയാത്തവളാ. ഇപ്പൊ രാധയുടെ ഗുണഗണങ്ങളെ പറ്റി പറയാനേ നേരമുള്ളൂ. ആട്ടെ, രാധയ്ക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. നീ ഈ കുട്ടിയെ എങ്ങനെ കണ്ടെത്തി? എന്റെ ഓഫീസിന്റെ അടുത്ത ഓഫീസിലാണ് ജോലി. യാദൃശ്യമായി കണ്ടുമുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മൂന്നാമകൻ മുഖേന ആലോചിച്ചു, വിവാഹം ചെയ്തു. ഓ, അപ്പോ രാധയ്ക്ക് ജോലിയും ഉണ്ടല്ലേ. മോനെ കൊണ്ടുപോയാലും രാധ ജോലിക്ക് പോവോ? ജോലി രാജിവെച്ചു കഴിഞ്ഞു. അത് ശരി. വേണ്ട മോളെ, എല്ലാം അമ്മ ചെയ്തോളാം. ഞാൻ കറിക്ക് കഷ്ണം നുറുക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അമ്മയൊന്ന് നോക്കണം. നീ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് അടുക്കള വരെ ചെയ്യാൻ തുടങ്ങിയാലോ. അടുക്കള പണിയിൽ അമ്മയെ സഹായിക്കാതല്ലാതെ എനിക്കിവിടെ വേറെ എന്താ പണി? എന്നാലേ എല്ലാം നിന്റെ ഇഷ്ടം. ദേ കൈ മുറിക്കരുത്. ശാന്തമായി നടക്കുന്നു.
വണ്ടി വരുന്ന സമയത്ത് എന്താണ് കാലയും കൊണ്ട് വണ്ടി പിന്നെ പൊന്നു മോളി ശാന്ത വരുന്നുണ്ട്. അവിടെ പറയുന്നുവെങ്കിലേ ഈ പാളത്തേല് തല വെച്ച് കിടന്നാ മതി എന്ന് രാത് പറഞ്ഞു. മോളെ എന്താ രാധേ? ഒന്നുമില്ല, സ്വപ്നം കണ്ടതാ. സാരമില്ല, കിടന്നോളൂ. എടാ നടക്കരി രാധേ, ആ ബാങ്ക് മാനേജർ തട്ടിക്കൊണ്ട് പോയി കളഞ്ഞിട്ടാ. അവൾ അവളെ പാട്ടിന് പോട്ട ചേട്ട. ചേട്ടൻ ഇവനെ അങ്ങോട്ട് ചാട്ടി. അവള് പോയി കഴിഞ്ഞ ശേഷം എന്റെ തലക്ക് നല്ല സുഖമില്ല തന്നെ പോലെ. സത്യമാണ് ചേട്ടാ പറയുന്നു. അതേടാ, എന്നാൽ ഈ ചേട്ടാ ചേട്ടന് പറ്റിയൊരു ജോഡി ഉണ്ട് ഇവിടെ. നാളെ തന്നെ പ്രസ് ഓഫീസ് കച്ചേരി പോയിട്ട് നമുക്ക് ആ സംഗതി ഇവിടെ നടത്തിയാലെന്താ? ആരാണത്? അവളുടെ അമ്മ. നിന്റെ തങ്കകളെ കൊണ്ട് കണ്ടിക്കട്ടോ. ആശാനെ അമ്മയായാലും മോളായാലും പെണ്ണല്ലേ. എന്താ പറ്റി പറഞ്ഞു? ആശാൻ അവിടെ പിടിക്കലിട്ട് ഞാനാണ്. എന്താണ് ശൈത്തമാരെ രണ്ടും കൂടി കൂടി കച്ചറ കൂടുന്നത്? ഒന്നുമില്ല മോമേക്ക, തങ്ങനെ എന്താ വെച്ചാല് നമ്മളാ നാടകക്കാരി പെണ്ണില്ല രാധ. ഓള് ഇവിടുന്ന് പോയാലേച്ചോ ആശാൻ ഇസ്റ്റീരിയ തല കയറിക്കുന്നു. പോയി ജീവിച്ചോട്ടോ. അവരെവിടെ പോയാലും ഞാൻ കണ്ടുപിടിച്ചു. നല്ലൊരു പെണ്ണ് ഞാൻ പറഞ്ഞുതരാം. വാസു, എന്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞ മൂന്നാം മാസമല്ലേ മറ്റു ദിവസം തട്ടിക്കൊണ്ടായത്. ആദ്യം ഓളം പോയി കണ്ടുപിടിയരപ്പേ. മോമൽക്ക ഇന്നിപ്പോ ഒരു ലെവലേശം വിവരം ചെത്തി. എന്താണടാ ഈ ആശാന്റെ പെണ്ണിനെ തട്ടാൻ പറ്റിയ ഏതെങ്കിലും ഒരു ആൺകുട്ടികൾ പ്രദേശത്തുണ്ടോന്ന്? എന്താ ആശാന്റെ പെണ്ണല്ല ഇവരിലെ ഒത്തിരി തട്ടിപ്പോയത്? നിങ്ങളല്ലേ ദുനിയാവിലുള്ള മട്ടും ശരിയാവില്ലടാ. താൻ പോകാം എടാ, ഒഴിക്കണം. നമ്മളിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? 15 ദിവസമായി. എന്താ? ഒന്നുമില്ല, ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല. രാധയ്ക്ക് പണം വല്ലതും ആവശ്യമുണ്ടോ? പണോ? ജോലി തീർത്തിട്ടേ ഞാൻ പണം തരുള്ളൂ എന്നൊന്നുമില്ല. രാധയ്ക്ക് വീട്ടിലേക്കോ മറ്റോ പണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, തരാം. വേണ്ട, ഞാൻ ഒന്നിച്ചു വാങ്ങിച്ചോളാം. മോൻ ഉണർന്ന് കരയുന്നുണ്ടല്ലോ. മോൻ ഉണർന്നാൽ അമ്മായി നോക്കിക്കോളൂ. രാധ കിടന്നു. ഭാർഗവി, മോൻ കിടന്ന് കരയുന്നത് കണ്ടില്ല? ഇന്ന് പോയി കിടന്നു ഉറങ്ങ. ഒന്നുമില്ല, ഞാൻ കരയുന്ന കേട്ട് വന്നു. അയ്യോ, ഞാനങ്ങ് ഉറങ്ങിപ്പോയി മോളെ. സാരമില്ല, അമ്മ ഉറങ്ങിക്കോളൂ, ഞാൻ ഉറങ്ങിക്കോളൂ. ഭാർഗവി, എന്തായിരുന്നു ഇത്? കുട്ടിയുടെ കാര്യത്തിൽ അവൾക്ക് എത്ര കണ്ട് ശ്രദ്ധയുണ്ടായിരുന്നു, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. Thank you.
മോന്റെ അമ്മയായി അഭിനയിക്കാണ്. ഐ എം സോറി. ഞങ്ങളെ ഒന്നും അറിയിക്കാതെ രഹസ്യമായി സംഗതിയല്ലല്ലോ അങ്ങ് കഴിച്ചുകൂട്ടിയല്ലേ മിടുക്കൻ. ചിരിക്കൊന്നും വേണ്ട. അതേ, എവിടെയാ ഭാര്യയുടെ വീട്? ടൗണിൽ നമ്മുടെ കോർട്ട് റോഡില്ലേ, അവിടെ തന്നെ. കോർട്ട് റോഡിൽ എവിടെയാ? കോർട്ട് റോഡിൽ നമ്മുടെ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ ഉണ്ടല്ലോ, അതിനടുത്താ. അവിടെയല്ലേ നമ്മുടെ അഡ്വക്കേറ്റ് ബാലഗോപാലിന്റെ വീട്? ബാലഗോപാല്? ബാലഗോപാലിന്റെ അത്ര അടുത്ത് പോണ്ട, കുറച്ച് ഉള്ളിലേക്ക് പോയാ മതി. ആ ഭാഗമെല്ലാം എനിക്ക് നന്നായി അറിയാം. ടൗണിൽ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരല ചോറോ താൻ തന്നില്ല, പക്ഷേ കല്യാണത്തിന്റെ ചെലവ് ചെയ്യാതെ രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതുന്ന. എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മാവനകത്തുണ്ട്. വലിയ ശക്തിയുള്ള ദേവി ഇവിടെ പ്രതിഷ്ഠ.
വിളിച്ചാ വിളിപ്പുറത്ത്. അങ്കമ്മ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ വിളിച്ചാൽ ആര് വിളിയേക്കാനാ? ബിന്ദുമോൾ ഉണ്ടായിരുന്നപ്പോ ദിവസം അവിടെ വന്ന് തൊഴാറുണ്ടായിരുന്നു. രാധേ, തങ്കമ്മ പോയിക്കോളും, ഞാനിപ്പോ വരാം. മാസു, ഓർമ്മയുണ്ടല്ലേ? എങ്ങനെ ഇവിടെ എത്തി? എന്റെ കാലിൽ ചക്രരേഖയുണ്ട്, ഞാൻ അങ്ങനെ കറങ്ങിത്തിങ്ങി ഇവിടെ എത്തും. എന്തിനു വേണ്ടി? ആ പറയാം. നീ ഇവിടെ ഉത്തമയായ മരുമകളായിട്ട് വിലസുകയല്ലേ? നീ ആരായിരുന്നുവെന്ന് ആ അമ്മ അച്ഛൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് വെച്ചോ? എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എനിക്ക് കുറച്ച് പണം വേണം, അത് നീ തന്നാൽ ആരോടും ഒന്നും പറയാതെ വെക്കോളാം. ശരി, നാളെ ഈ നേരത്ത് ഞാൻ ഇവിടെ വരാം. വെറുതെ വരരുത്, പണത്തോടെ വരണം. അയാൾ വന്ന് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സംഗതി എല്ലാം കുഴഞ്ഞു. പിന്നെ നമ്മുടെ മോനെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാ, കുറച്ച് പണം കൊടുത്ത് ഈ തൊല്ലി ഒഴിവാക്കാൻ പറ്റും. നോക്ക്, ആട്ടെ അയാൾ എന്ന് കാണാമെന്നാ പറഞ്ഞേ? നാളെ. ശരി. ഇതാ എത്രയുണ്ട്? 500. 500 രൂപയോ? ഇതെനിക്ക് 5 ദിവസത്തെ ചെലവിനില്ലല്ലോ. പിന്നെ നിനക്ക് എത്രയാ വേണ്ടത്? അങ്ങനെയോ, ഇതും നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലേനും കിട്ടിയാൽ തൽക്കാലം മതിയോ? ഈ മാല എന്റെതല്ല, ഇത് നിനക്ക് തരാനും പറ്റില്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. നിന്റെ ഈ കള്ളക്കളി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചതാക്കി തരാം. ഈ പണം വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ? മാല ഞാൻ പറഞ്ഞില്ലേ തരാൻ പറ്റില്ലെന്ന്? അയെങ്കിൽ ഞാൻ വീട്ടിൽ വരാം. ഇഷ്ടമുള്ളത് ചെയ്യണം. അപ്പോഴേ ഞാൻ ഇന്നുകൂടി സമയം തരുന്നു. വീട്ടിൽ ചെന്ന് ആലോചിച്ച് നാളെ ഈ നേരത്ത് വാ. പണം കൊടുത്തിട്ടും അവൻ സമ്മതിച്ചില്ലേ? 500 രൂപ പോരെന്ന്. എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും കൂടെ വേണമെന്ന്. ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. നന്നായി, ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവര് വരാതിരിക്കോ ആശാന്? വരുമടേ. തന്റെ പേരാണോ വാസു? അതെ, എന്റെ പേര് രഘു, രാധയുടെ ഭർത്താവാണ്. ആ എനിക്കറിയാം. അറിയാം അല്ലേ? മാല കിട്ടിയെങ്കിലേ താൻ പോവല്ലേ? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ ഞാൻ താനെ പൊയ്ക്കോളാം സാർ. എന്താ നമ്മത്? ഇന്ന് കച്ചവടം ഒന്നും ഇല്ലേ? കൂടെ സൈക്കിളൊന്നും കാണുന്നില്ല. ഇന്ന് കളപ്രശ്നം ഇതൊന്നുമില്ല. ഞാൻ തുന്നക്കടേ വരെ പോയതായിരുന്നു. നമ്മളെ രാധക്കുട്ടി ഇന്നും വന്നില്ലല്ലേ? അവൾ ഒരു മാസത്തെ പരിപാടിക്കല്ലേ പോയിരിക്കുന്നത് മമ്മദക്ക. വരാൻ ഇനിയും 1-2 ദിവസം കഴിയും. 1-2 ദിവസം എന്ന് പറഞ്ഞാല് 1-2 കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. ഒറ്റ ദിവസം ആ പെൺകുട്ടിനെ കാണാതിരിക്കാൻ നമുക്ക് കഴിയൂല. വേഗം മരിച്ചുപോയാൽ നമ്മളെ ആമിനെ കുട്ടിനാണ് നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത്. എന്തു ചെയ്യും? പണിയില്ലാത്ത ഓരോ ദിവസമാണ് ഇങ്ങനെ തലങ്ങറി വരുന്നത്. എന്തു ചെയ്യാനാണ്? നാളെ അവര് പുറപ്പെടും ഇല്ലേ ഭാർഗവി? മോനെ വീട്ടിൽ നിന്ന് പോയാ പിന്നെ ഇവിടെ ആളില്ലാതെയാവും. അത് മോൻ പോകുന്നോണ്ട് മാത്രമല്ല, രാധ പോകുന്നോണ്ട് കൂടിയാ. അവൾ ഈ വീട്ടിൽ വന്നേ പിന്നെ നമ്മുടെ മോളി വീട്ടിൽ വന്നതുപോലെയാ എനിക്ക്. ദൈവാനുഗ്രഹം കൊണ്ട് രാധയെ പോലുള്ള ഒരു പെണ്ണിന് രഘുവിന് കിട്ടിയത്. ആ ഇനി ഏതായാലും നമുക്ക് മോന്റെ കാര്യത്തിൽ പേടിക്കണ്ടല്ലോ. നമ്മളെക്കാൾ നന്നായി അവള് മോനെ നോക്കിക്കോളും. അച്ഛാ അച്ഛാ അച്ഛാ, അച്ഛൻ പാല് കുടിച്ചിട്ടില്ലല്ലോ, കൊണ്ടുവരട്ടെ? ഓ എനിക്കിന്ന് വേണ്ട മോളെ. രാധ, അച്ഛന് മരുന്ന് കഴിക്കാനുണ്ട്, അതിന് ശേഷം അമ്മ എടുത്തു കൊടുത്തോളാം. വരും മോനെ, ഇനി ഒരു ദിവസം കൂടി അല്ലേ നിന്നെ എടുക്കാൻ പറ്റൂ. ഭാർഗവി, അവൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, അവനെ ശല്യപ്പെടുത്തണ്ട.
മോളെ രണ്ടു മൂന്ന് മാസത്തേക്ക് ഇനി അച്ചാറുണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം അമ്മ ഉണ്ടാക്കി ഭരണിയിൽ വെച്ചിട്ടുണ്ട്. ഇത് മോനെ തേപ്പിക്കാനുള്ള കാച്ചി എണ്ണ, ഇത് മോൾക്ക് തേക്കാനുള്ള കാച്ചി എണ്ണ, അല്ലെങ്കിൽ കണ്ണി കണ്ടതൊക്കെ വാരി തേച്ച് നീ നിന്റെ മുടി നശിപ്പിക്കും. പിന്നെ നീ തണുപ്പുള്ള ആഹാരങ്ങളൊന്നും അധികം കഴിക്കരുത്. നിനക്ക് ജലദോഷം വന്നാൽ അത് മോനും പകരും. നീ എന്തിനു മോളെ കരയണത്? നിന്നെ പിരിയുന്നതിൽ അമ്മയ്ക്കും ദുഃഖമുണ്ട്. ഒരുത്തി എന്നേക്കുമായി എന്നെ പിരിഞ്ഞുപോയി. അതിനുശേഷം ഞാനിനി കരയില്ലാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. തങ്കമ്മേ, ഇതെല്ലാം കാറിൽ കൊണ്ടുപോയിക്ക്. വരും മോളെ. ഇനി വൈകിക്കണ്ട, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. ചെന്നെത്തിയ വിവരത്തിന് ഉടനെ കത്തെഴുതണേ രഘു. എല്ലാം അമ്മ പറഞ്ഞ പോലെ ചെയ്യണം മോളെ. ശരിയമ്മേ. ഭാർഗവി കരയുന്നി, ഒറ്റ ദിവസത്തെ യാത്രയല്ലേ ഉള്ളൂ, നമുക്ക് എപ്പോ വേണമെങ്കിൽ പോയി കണ്ടുകൂടെ. അവ വീട്ടിൽ നിന്ന് തിരിച്ചപ്പോഴേ ഉറങ്ങി. എന്താ നമ്മൾ ഈ വളഞ്ഞ വഴിയിൽ വെച്ചാണ് യാത്ര ആരംഭിച്ചത്. ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നല്ലേ നല്ലത്. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് രാധ അഭിനയിച്ചു. ആർക്കും ഒരു സംശയം തോന്നിയില്ല. എല്ലാവർക്കും രാധ ഇഷ്ടപ്പെട്ടു. അഡ്വാൻസ് തന്ന 1000 രൂപ കണക്കിലെടുക്കണ്ട, ഇത് 5000 രൂപയുണ്ട്. രാധയ്ക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. ഞാനൊരു നടിയാണ്, അഭിനയിക്കരുത്. സാധാരണ നാടകം കഴിഞ്ഞ് വേഷമെല്ലാം അയച്ചു വെച്ചതിന് ശേഷമാണ് പ്രതിഫലമായി കരു പതിവ്. ഇവിടെ ഞാൻ എന്റെ വേഷം ഇനി അയച്ചു വെച്ചിട്ടില്ല. നാടകം കഴിഞ്ഞില്ലേ, ഇനി രാധയ്ക്ക് വേഷം അയക്കാം. അതിന് എനിക്ക് അല്പം കൂടി സമയം തന്നൂടെ? സമയമോ? അതെ, സാധാരണ ഒരു നാടകത്തില് 3 മണിക്കൂറേ വേഷമിടേണ്ടി വരാറുള്ളൂ. ഇതൊരു മാസം തുടർച്ചയായി മോന്റെ അമ്മയായി രാവും പകൽ അഭിനയിക്കേണ്ടി വന്നു. പൊടുന്നനെ അവനെ പിരിഞ്ഞു പോകാൻ എനിക്ക് പറ്റുന്നില്ല സർ. രാധയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. സാറ് വിചാരിക്കുന്ന പോലെ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. നിങ്ങളുടെ ഭാര്യയായി കാറിന്റെ മുൻസീറ്റിലിരുന്ന് സഞ്ചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിന് അർഹതയും ഇല്ലെന്ന് എനിക്കറിയാം. മോന്റെ ആയി കാറിന്റെ പിൻസീറ്റിലിരിക്കാനെങ്കിലും എന്നെ അനുവദിച്ചൂടെ? ഇതിന്റെ ഒരു അപേക്ഷയാണ് സർ. പ്ലീസ് ഡോണ്ട് ബി എമോഷണൽ. അത് അവസാനം ബുദ്ധിമുട്ടുകൾക്കിടയാക്കും. രാധയ്ക്കറിയാമോ, എനിക്ക് മറ്റൊരു വിഭാഗം കഴിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ മകന്റെ സ്നേഹം പങ്കിടാൻ മറ്റൊരാൾ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല.
ഇത് വാങ്ങിക്കൂ. എനിക്ക് പണം വേണ്ട സർ. പണം വേണ്ടെന്നോ? പണത്തിന് വേണ്ടിയല്ലേ രാത്രി ഇറങ്ങി തിരിച്ചത്? ആയിരുന്നു. പണത്തിനേക്കാൾ വളരെയേറെ വിലയുണ്ട് മോന്റെ സ്നേഹത്തിനെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സ്നേഹത്തിന് പ്രതിഫലം തന്ന് സാർ എന്നൊരു കൂലിക്കാരിയാക്കരുത്. രാധ എന്നെ ഒരു കടങ്കാരനാക്കാനാണോ ഭാവം? അല്ല, സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെനിക്ക് നിങ്ങൾ തന്നല്ലോ. എനിക്ക് അമ്മ തന്നാണ്. ഇത് ഞാൻ തരില്ല. ഒരിക്കലും ഒരു അമ്മയെ അഭിനയിച്ച ഓർമ്മയ്ക്ക് എനിക്കിത് വേണം. പക്ഷേ എന്താണ് പക്ഷേ? ഓ, ഞാനിത് വെച്ചോണ്ട് അവകാശവാദം പറഞ്ഞു വരുന്ന് കരുതിയല്ലേ. അതിനെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മാസത്തിനിടയിൽ എനിക്ക് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ഒരു ആണന്റെ സ്വഭാവം കാണിച്ചു. അയ്യോ, അതുകൊണ്ടല്ല. ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതല്ലോ എന്ന് കരുതിയാണ്. നിങ്ങൾക്ക് ഈ താലിച്ചൻ കിട്ടിയേ കഴിയൂ? അതെ. എങ്കിൽ ഞാൻ ഈ റോട്ടിൽ കിടന്നുതരാം. എന്റെ ശരീരത്തോടെ ഈ കാർ ഓടിച്ച് ഞാൻ മരിച്ചതിന് ശേഷം ഇത് കൊണ്ടുപോയിക്കോളൂ. വേണ്ട രാധേ, രാധയ്ക്ക് അത്ര താല്പര്യമാണെങ്കിൽ അതെടുത്തുകൊള്ളൂ. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. നീ ഇന്ന് തന്നെ വന്നെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ജോലിയൊക്കെ സുഖമായിരുന്നു മോളെ? അമ്മയ്ക്ക് പഴയതുപോലെ തന്നെ. മോളെ, ശാന്തേ. ശാന്തയല്ല, രാധയാണ്. എന്റെ മോള് ശാന്ത വന്നില്ലേ? ശാന്ത വന്നില്ല. എന്റെ ആള് വരാത്തേ? എന്താ രാവി വല്ലാതെ നിൽക്കുന്നേ? ഒന്നുമില്ല. നാടകമൊക്കെ കഴിഞ്ഞില്ലേ? കാശ് കൊടുക്കാനുള്ളവരെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുക. ആ വാടകക്കാരനുണ്ടല്ലോ, അയാൾക്ക് പണം നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. ചേച്ചി. എന്താ? എന്റെ കയ്യിൽ കാശില്ല. അതെന്താ? നാടകക്കാർ പണം തന്നില്ലേ? ഞാൻ അഭിനയിച്ച വേഷത്തിന് കണക്ക് പറയാൻ എനിക്ക് സാധിച്ചില്ല. അത്രയ്ക്ക് നല്ലൊരു വേഷമായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത്രയും നല്ലൊരു വേഷം എനിക്ക് കിട്ടിയിരുന്നില്ല. എന്ന് വെച്ച് ആരെങ്കിലും ചെയ്ത ജോലിക്ക് കൂലി വാങ്ങിക്കാതെ വരുമോ? നീയൊന്നും ജീവിക്കാൻ പഠിച്ചിട്ടില്ല പെണ്ണെ. എനിക്ക് ജീവിക്കാനാണോ അറിഞ്ഞുകൂടാത്തത്? അതോ അഭിനയിക്കാനോ? ഈ ലോകത്ത് നീ മാത്രം കുറച്ച് ആത്മാർത്ഥത കാണിച്ചതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല രാധേ. നീ പണം വാങ്ങാഞ്ഞത് വലിയ വിഡിതമായി. വാങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല മാസ്റ്ററെ.
നീ നിന്റെ തൊഴിൽ മറന്ന് അഭിനയത്തിൽ നിന്റെ ജീവിതം കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഞാനറിയാതെ അത് സംഭവിച്ചു. എനിക്ക് ജീവിതം മടുത്തു. ഒരിക്കലെങ്കിലും ജീവിതം മടുത്തു എന്ന് തോന്നാത്തവരായി ആരുണ്ട് ഈ ലോകത്തിൽ? ആ കാലം ചെല്ലുമ്പോൾ നിന്റെ ഈ ദുഃഖവും മാറും. പുഴയോ കര തേടി അലയുന്ന തീരയോ കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ ഏതാണ് സത്യമെന്നറിയാതെ ഞാൻ ഇന്നും ഒരു വഴി തേടി നടക്കൂ എന്നും പെരുവഴി തന്നിൽ നടക്കൂ കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ കൊണ്ടെന്തേ ഉണർന്നു ആഴിതൻ അടുത്തിൽ ഊറിയ കണ്ണീരിൻ ഉപ്പുരസം പുഴ നുകർന്നില്ലേ 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 കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ കുതിച്ചോടി കയറുന്ന തീരകൾ പൊട്ടി ചിരിച്ചുകൊണ്ടേ ഇറങ്ങി കുതിച്ചോടി കയറുന്ന തീരകൾ പൊട്ടി ചിരിച്ചുകൊണ്ടേ ഇറങ്ങി തോൽവി തൻ വേദന മായ്ക്കാനോ കരയെ തോൽപ്പിച്ചു തളർന്നേട്ടോ തളർന്നിട്ടോ തളർന്നിട്ടോ കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ ഏതാണ് സത്യമെന്നറിയാതെ ഞാൻ ഇന്നും ഒരു വഴി തേടി നടക്കൂ എന്നും തിരുവഴി തന്നിൽ നടക്കൂ കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ അന്റെ ചെലവില് ഒരു ബിസ്ക്കറ്റ് എടുത്ത് തിന്നാളെ അല്ല ഹമീദ് എവിടെ പോയിട്ടാ വരുന്നത് പറയാം നമുക്ക് കുറച്ചേരോടൊന്ന് ഇരിക്കാം ആ തന്റെ പുതിയ നാടകത്തിന്റെ കാര്യം എന്തായി അതിനെ പറ്റി ഒന്ന് പറയാണ്ടിരിക്കാ വേണം അതെന്താ അങ്ങനെ ഒരു സർബത്ത് തന്നെ ഒരു മുറുക്കാൻ റിഹേഴ്സൽ ഉണ്ടാവും വിചാരിച്ചാ ലീവ് എടുത്തത് ക്യാമ്പിൽ ചെന്നപ്പോ ഒറ്റൊരുത്തലുമില്ല ഒരു ലീവ് വെറുതെ ആയി തന്റെ ഈ നാടകപ്രാന്തം കൊണ്ടേ ബാങ്കിലെ ജോലി പോകുന്ന എനിക്ക് പോവാൻ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കുക അടുത്തിന്റെ വീട്ടിലെ പോയിന്റെ മാതിരി ഇങ്ങനെ 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 പിന്നെ ഒരു കാര്യം രഘുസാർ ബാങ്കിലുള്ളിടത്തോളം കാലം
എന്റെ ജോലി പോവില്ല, അതുറപ്പാണ്. ആ അല്പം നാടകതാല്പര്യമുള്ള ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ ആ നാടകക്കാരി രാധയെ ഒരു മാസത്തിന് വഹിച്ചുകൊണ്ട് പോയത്. അനാവശ്യം പറയൂ, അങ്ങയുടെ കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഒരു നാടകമായിരുന്നു. നാടകവും പിന്നല്ലാണ്ട് ഭാര്യ മരിച്ചതിന് ശേഷം അങ്ങയുടെ കുഞ്ഞ് ഭാര്യ വീട്ടിലായിരുന്നു. രണ്ടാം കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് രാധയെ വേഷം കെട്ടിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞിനെ കിട്ടിയത്. നാട്ടുകാര് പറയുന്നത് വേറെയാ. നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞിടാത്തത്? എടോ രഘുസാറിന് പെണ്ണ് വേണമെങ്കിൽ ഇവിടെ കിട്ടത്തുള്ളൂ, വേറെ എത്ര എണ്ണ ഇത്ര ഈ നാട്ടിൽ കിട്ടാനുണ്ട്. സാർ മുറുക്ക. രഘുവിന്റെ ഭാര്യയാണല്ലേ? പണത്തിന് വേണ്ടി നീ ഇങ്ങനൊന്നും ചെയ്തായിരുന്നു. നീ എന്നെ വഞ്ചിച്ചു, പോട്ടെ. എന്റെ ഭാര്യയെ വഞ്ചിച്ചു, അതും പോട്ടെ. ആ കൊച്ചു കുഞ്ഞിനെ നിനക്ക് എങ്ങനെ വഞ്ചിക്കാൻ സാധിച്ചു? നീയൊക്കെ ഏത് കുടുംബത്തിലായി ജനിച്ചത്? അന്യന്റെ കൂടെ ഭാര്യയായി വേഷം കെട്ടാൻ തുടങ്ങിയ നിനക്കൊക്കെ നാണമുണ്ടോ? ഉറങ്ങി കിടന്നപ്പോ ഞങ്ങളുടെ കഴുത്തറക്കിട്ട് വരാനോ ഭാഗ്യമായി. നിനക്കും ഈശ്വരനും നിന്നെയൊക്കെ മണ്ണെണ്ണ ഒഴിച്ചു ചുടാൻ ഈ നാട്ടിലാണെന്നില്ലായിപ്പോ. ഈ കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. ഇതിനേക്കാൾ നന്നായി ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചവളല്ലേ നീ. ഇതാ നോക്ക്, ഇങ്ങനെ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് വല്ല വിഷവും തന്ന് ചത്തുകൂടെ. കുഞ്ഞിനെ നോക്കി ഇങ്ങനെ വഞ്ചിക്കാൻ സാധിച്ചു. നിന്നെയൊക്കെ മണ്ണ് ഒഴിച്ചിടാൻ ഈ നാട്ടിൽ ആണുങ്ങളില്ലാതായിപ്പോയി. ഇങ്ങനെ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് പല വിഷവും നിന്ന് ചത്തുകൂടി. രാധേ, നീ എന്താ പെണ്ണെ ഇങ്ങനെ ലോകം മറന്ന് മരം പോലെ കുത്തിയിരിക്കുന്നത്? ഇത്തവണ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നിനക്ക് എന്ത് പറ്റി മോളെ? നീ പഴയ രാധയല്ലല്ലോ. എനിക്കൊന്നുമില്ല ചേച്ചി. നിന്റെ ഊണൊക്കെ കഴിഞ്ഞോ? ഞാൻ ആ വടക്കേതിലെ കൈരളിയുടെ വീട്ടിൽ വരെ പോവുക. അവളുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ല, ഞാൻ നാളെ വരും. ചേച്ചി പോയിക്കോ. നീ പുറത്ത് ഇങ്ങനെ തനിച്ചിരിക്കാതെ അകത്ത് കയറി കഥ അടയ്ക്ക. നീ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നു അല്ലേ? കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞത് അവന്റെ ഭാവി ആലോചിച്ചിട്ടാ. അല്ല, നിന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് സ്വന്തമാക്കാനായിരുന്നില്ല. പ്ലീസ് ഡോണ്ട് ബി എമോഷണൽ. രാധയ്ക്കറിയാമോ, എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ മകന്റെ സ്നേഹം പങ്കിടാൻ മറ്റൊരാൾ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഓ, നീ അവന്റെ അച്ഛനും അമ്മയും ആകാൻ ആഗ്രഹിച്ചുവല്ലോ. ആ കഥ ഈ ഭൂമത്ത് അവന് സാധിച്ചിട്ടുള്ളത് ഒരു സ്ത്രീക്ക് മാത്രമേ അത് കഴിയൂ. സാറ് വിചാരിക്കുന്ന പോലെ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. നിങ്ങളുടെ ഭാര്യയായി കാറിന്റെ മുൻസീറ്റിലിരുന്ന് സഞ്ചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിന് അർഹതയും ഇല്ലെന്ന് എനിക്കറിയാം. പോണ്ടായേ, കാറിന്റെ പിൻസീറ്റിലിരിക്കാനെങ്കിലും എന്നെ അനുവദിച്ചൂടെ? ഇതിന്റെ ഒരു അപേക്ഷയാണ് സർ. അത് ശരി, നിനക്ക് സ്നേഹം പങ്കുവയ്ക്കുന്നത് ഇഷ്ടമല്ലേ? സ്നേഹം പങ്കുവയ്ക്കണം, അതാണ് മനുഷ്യത്വം. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ അവലെന്നായിരിക്കും രഘു ആലോചിച്ചത്. പത്ത് പ്രസവിച്ചാലും ഒരു സ്ത്രീക്ക് ചിലപ്പോ അമ്മയാൻ പറ്റിയെന്ന് വരില്ല ഡോക്ടർ. സ്നേഹിക്കാനും വാത്സല്യം പകരാനും കഴിയുന്നവർക്ക് അമ്മയാൻ പറ്റി. അത് രാധയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുഞ്ഞ് സ്നേഹിക്കുന്ന ആളെ കണ്ടാൽ കുഞ്ഞിന്റെ അസുഖം മാറും. മാറും, എനിക്കറിയാം.
ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്നില്ല. അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ. ആ ആഗ്രഹത്തിന് മുമ്പിൽ അവൾ അവളെ തന്നെ മറന്നു. എനിക്ക് പണം വേണ്ട സാർ. പണം വേണ്ടെന്നോ? പണത്തിന് വേണ്ടിയല്ലേ രാജ്യത്ത് നിന്ന് ഇറങ്ങി തിരിച്ചത്? അതാണ് ഇവൻ കൊടുത്ത കാശ്. അവൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോയത്. പണത്തിന് എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഈ വിട്ടിക്ക് അവളെ മനസ്സിലാവില്ല. ആ താലി ചെയിൻ ഇത് ഞാൻ തരില്ല. ഒരിക്കലും ഒരു അമ്മയെ അഭിനയിച്ച ഓർമ്മയ്ക്ക് എനിക്കിത് വേണം. പക്ഷേ ഓ, ഞാനിത് വെച്ചുകൊണ്ട് അവകാശവാദം പറഞ്ഞു വരുന്ന് കരുതിയല്ലേ. നിങ്ങൾ ശരിക്കും ഒരു ആണിന്റെ സ്വഭാവം കാണിച്ചു. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇവന്റെ തെറ്റിന് ഞാൻ അവളെ വേദനിപ്പിച്ചു. നിസ്വാർത്ഥനാണ് രഘു. എന്റെ അനന്തരവനാണെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരാഴ്ചയെ അവനെ കാണാതിരുന്നിട്ടു. അവന്റെ അമ്മൂമ്മ ആശുപത്രിയില്ല. ഒരമ്മയുടെ സ്നേഹം നിനക്ക് മനസ്സിലായില്ല രഘു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ അവനൊരമ്മ വേണം. ബാക്കി കാര്യം നീ തീരുമാനിച്ചു. നിനക്ക് വല്ല വിഷമുണ്ടെന്ന് ചത്തുകൂടെ? Thank you.
നിന്റെ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു തരാൻ വന്നിരിക്കുകയാണ് ഞാൻ. എന്റെ മോന്റെ സ്നേഹം ആരും പങ്കിട്ടില്ലെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അവന് നിന്നോടുള്ള സ്നേഹത്തിന് ഇത്രയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ തോറ്റിരിക്കുന്നു രാധേ, എന്നോട് ക്ഷമിക്കൂ. അമ്മ എന്തു ചെയ്യും?